السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله وأصدق السنة سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا، يعدلوا هو أقرب للتقوى، واتقوا الله إن الله خبير بما تعملون. പ്രിയമ സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ബൈലക്സിലൂടെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന സലഫി സുഹൃത്തുക്കളെ, നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ നിലനിർത്തിക്കൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, ഫിത്തനകൾ നിറഞ്ഞ ഈ കാലത്ത് ഞാനും നിങ്ങളും ഏറെ പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അഹ്ലുൽ ഖിബ്ലയും ചില തെറ്റിദ്ധരിപ്പിക്കലുകളും എന്ന പേരിൽ ഒരു ക്ലാസ് എടുക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം പല കുപ്രചരണങ്ങളും പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കുപ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അഹ്ലുൽ ഖിബ്ല ആരാണ്, ആർക്കാണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും റസൂലുള്ളാഹിയുടെ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായത്. വാസ്തവത്തിൽ പണ്ടേ നമ്മൾ പറഞ്ഞു പോരുന്ന ഒരു കാര്യമാണ്, മുജാഹിദുകളല്ലാത്തവരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരൊക്കെ ഞങ്ങൾ തുറന്ന് നിസ്കരിക്കും, അപ്പൊ ഷിർക്കി എന്ന മുസ്ലിയരെ തുടരുമോ, ഏ അത് ഞങ്ങൾ എന്തായാലും തുടരൂല. ഇത് സാധാരണ ഒരു മുജാഹിദ് പ്രവർത്തകൻ അറിയുന്ന കാര്യമാണ്. അപ്പൊ ഷിർക്ക് ചെയ്യാത്ത അഹ്ലുൽ ബിദയിൽപ്പെട്ടവനും അഹ്ലുൽ ഖിബ്ലയിൽ പെടും, നമ്മളടങ്ങുന്ന മുസ്ലിം ലോകങ്ങൾ എല്ലാവരും അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരാണ് എന്ന് മൊത്തത്തിൽ ആളുകൾ അറിയും എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ ഈ ചർച്ച വന്നപ്പോൾ മനസ്സിലായി ആളുകൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഈ ചർച്ചയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യു എയിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ ഒരാൾ എൻ്റെ ഒരു പ്രസംഗത്തിലെ, അത് ഏത് പ്രസംഗമാണെന്നിപ്പോൾ എനിക്ക് ഇവിടുന്ന് കണ്ടെത്താൻ സമയം കിട്ടിയിട്ടില്ല, എൻ്റെ ഒരു പ്രസംഗത്തിലെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ദേവ വർക്ക്ഷോപ്പിൽ വരെ ആ ക്ലിപ്പ് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച യു എയിൽ എന്ന് എനിക്കറിയാനിടയായിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഭാഗം മുറിച്ചെടുത്തതിൽ എന്തുള്ളത്, ഞാൻ പണ്ഡിതന്മാരോട് ചോദിച്ച ഒരു ചോദ്യം, സംഘടനയുടെ പേരിൽ ഹിസ്ബിയത്ത് കാണിക്കയും സംഘടനയ്ക്ക് വേണ്ടി വലാവും പറാവും കാണിക്കുക, അതായത് സംഘടനയുടെ ആളുകളാണെങ്കിൽ അവരോട് പ്രത്യേക സ്നേഹം, സംഘടനയിലില്ല സംഘടനയോട് സഹകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അവരോട് അങ്ങേയറ്റത്തെ ബറാ, ഇങ്ങനെ ചെയ്യുന്നൊരു കൂട്ടർ പള്ളിയിൽ നിന്നും മദ്രസകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മളവർ പുറത്താക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നൊരു കൂട്ടർ അവരോട് എത്രത്തോളം ഞങ്ങൾക്ക് സഹകരിക്കാം എന്ന ചോദ്യത്തിന് അഹ്ലുൽ ഖിബ്ല എന്ന നിലക്ക് മുസ്ലിങ്ങളോട് കാണിക്കുന്ന സഹകരണം അവരോടും കാണിക്കാം, അതല്ലാതെ അവരുടെ ദേവാ പരിപാടിയിൽ പങ്കെടുക്കുകയോ അവരുടെ യോഗങ്ങളിൽ പോവുകയോ അതിനോട് സഹകരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരുടെ ഫത്വ, അത് ഞാൻ വായിച്ചതാണ്. ഞാൻ യമനിൽ പോയ സന്ദർഭത്തിൽ ഷെയ്ഖ് മുഹമ്മദുൽ ഇമാമാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ദേവാസമിതിയുടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഞങ്ങൾ അഹ്ലുൽ ഖിബ്ലക്കാരാക്കി, ഞങ്ങൾ ഖുറാഫികളെ പോലെയാക്കി എന്നാണ്. അപ്പോൾ അഹ്ലുൽ ഖിബ്ല എന്നത് ഖബറിനെ ആരാധിക്കുന്ന
ശിർക്കന്മാർക്ക് മാത്രം പറയുന്ന പേരാണ് എന്നാണ് നമ്മുടെ സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എം ഐ സി ആറിൽ ഒരാൾ ടെക്സ്റ്റ് അടിച്ചത് അള്ളാഹുവിനെ റബ്ബായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായും പരിശുദ്ധ കഅബയെ ഖിബിലയായും അംഗീകരിക്കുന്ന കാന്തപുരം ഉൾപ്പെടെയുള്ളവരെ വിളിക്കുന്ന പേരാണ് അഹ്ലുൽ ഖിബില. നമ്മളും ഇപ്പോൾ ആ കൂട്ടത്തിലായി. ഒരു ആലപ്പുഴക്കാരൻ സൗദിയിൽ ഇരുന്ന് ഇതിന്റെ അഡ്മിൻ എം ഐ സി ആറിന്റെ അഡ്മിൻ എഴുതുകയാണ്. അപ്പൊ കാന്തപുരം ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന പേരാണ് അഹ്ലുൽ ഖിബില. ഖബറിനെ ആരാധിക്കുന്ന ഖബറാരാധകർക്ക് പറയുന്ന പേരാണ് അഹ്ലുൽ ഖിബില. നമ്മളും ഇപ്പോൾ ആ കൂട്ടത്തിലായി എന്നാണ് ആ സഹോദരൻ എഴുതിയിട്ടുള്ളത്. എന്തിനധികം ഇത് വിവരമില്ലാത്ത ആളുകളതാണ് നിൽക്കുക. എന്തും പറയാൻ സൗകര്യം കൊടുക്കുന്ന എം ഐ സി ആറിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും നിൽക്കുക. പക്ഷേ സിറാജുൽ ഇസ്ലാം എന്ന നമ്മുടെ ദായി തന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതായി ഒരാൾ അറിയിച്ചത് നമ്മളൊക്കെ ഇപ്പോൾ ലലാലത്തിൻ്റെ ആളുകളായി എന്ന് ഒരു മാനദണ്ഡവുമില്ലാതെ പ്രഖ്യാപിക്കുകയാണ്. അവരെ കൂടെ കൂടാൻ പാടില്ല, അവരെ ദേവാപ്രവർത്തനം പങ്കെടുക്കാൻ പാടില്ല, അവരെ പിന്നിൽ നിസ്കരിക്കാൻ വരെ പാടില്ല, നിസ്കരിച്ചാൽ നിസ്കാരം പോലും ശരിയാവുകയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. സഹോദരിമാരെ, നിങ്ങളൊന്നും അതിൽ കുടുങ്ങിപ്പോകരുത് എന്ന് സലഫിയത്തിൻ്റെ പേരിൽ സംസാരിക്കുന്ന ആളെന്ന് അറിഞ്ഞിട്ടുള്ള സിറാജുൽ ഇസ്ലാം വരെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ വേദനിച്ചു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയാത്തതാണല്ലോ ലലാലത്തിൻ്റെ ആളുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അവരെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുകയാണ്. അപ്പൊ അഹ്ലുൽ ഖിബില എന്ന് ഞാൻ പറഞ്ഞതിനാണ് ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ സിറാജുൽ ഇസ്ലാമിന്റെ കണക്കിൽ അഹ്ലുൽ ഖിബില എന്ന് പറഞ്ഞാൽ ലലാലത്തിന്റെ ആളുകളാണ്. കണ്ടോ, വേറെ പള്ളി ഉണ്ടാക്കി നമുക്ക് വേണ്ടി വന്നാൽ മാറി നിൽക്കേണ്ടി വരും. അപ്പൊ 40 ആൾ തികയാൻ നിൽക്കേണ്ടതില്ല, 3 ആളുണ്ടായാലും ജുമാ തുടങ്ങാ എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചിട്ട് എന്താക്കി? കണ്ടോ, നമ്മളെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, നമ്മളെ ജുമാക്ക് കൂടി ചേരാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാക്കി. അങ്ങനെ പറയാത്തതും ഉദ്ദേശിക്കാത്തതും പ്രചരിപ്പിച്ച് വെറുതെ ആളുകളുടെ സമയം കളയുക, നിന്നത്തെ ആരോപണങ്ങൾ ഉന്നയിക്കുക. യു എ ഇയിൽ ഞാൻ ഉള്ളപ്പോൾ അവിടുത്തെ മാറഞ്ചേരിക്കാരൻ ഒരുത്തൻ മെസ്സേജ് അയച്ചെന്താറിയോ, ഇയാളിപ്പോൾ നമ്മളെയൊക്കെ പരിഗണിക്കുന്നത് ജാറത്തിൽ പോകുന്ന ശിർക്കന്മാരായ വെറും മുസ്ലിം നാമധാരികളോട് പാലിക്കേണ്ട പോലെ വെറും അഹ്ലുൽ ഖിബില എന്ന നിലക്കാണ്. എന്താണ് ഈ മനുഷ്യന് പറ്റിയത്? പഠിച്ചു പഠിച്ചു മറിയാന്ന് കേട്ടിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ശത്രുക്കളൊരുക്കിയ കെണിയിൽ ഇയാൾ അറിഞ്ഞോ അറിയാതെയോ കുടുങ്ങിയിരിക്കുന്നു. ജഹ്മിയാക്കളോടും മുഅ്തസിലിയാക്കളോടും സ്വീകരിക്കേണ്ട നിലപാട് അഹ്ലു സുന്നത്തിന്റെ ആൾക്കെതിരെ ഉപയോഗിക്കുന്ന സലാഹിയുടെ ഈ പോക്ക് ഖവാരിജിയത്തിലേക്ക് തന്നെ. എന്തൊക്കെ പറഞ്ഞപ്പോ, ജാറത്തിൽ പോകുന്ന ശിർക്കന്മാർക്ക് പറയുന്ന പേരാണ് അഹ്ലുൽ ഖിബില. കണ്ടോ, അത് ഞാൻ പറയാൻ കാരണം ഇവരെയും കൂടി അഹ്ലുൽ ഖിബില ജാറത്തിൽ പോണോലെ മാതിരി ആക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളൊരിക്കൽ കെണിയിൽ ഞാൻ പെട്ടിട്ടുണ്ട്, പിന്നെയോ എന്റെ പോക്ക് ഖവാരിജിയത്തിലേക്കാണ്, ഇവർ ജഹമിയാക്കളെയും മുഅ്തസിലിയാക്കളെയും പോലെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര നുണകളാണ് ഇതിലൊക്കെ വന്നെന്ന് ആലോചിച്ചോക്കൂ. വിവരക്കേടും വിദ്വേഷവും കാരണം എന്തെല്ലാം കളവുകളും ആരോപണങ്ങളുമാണ് നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ സംഘടനയെ രക്ഷിക്കുവാനും സംഘടന ന്യായീകരിക്കുവാനും വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കാന്തപുരം ഉൾപ്പെടെയുള്ള കുബൂരികളായ ശിർക്കന്മാരെ വിളിക്കുന്ന പേരാണോ അഹ്ലുൽ ഖിബില? അഹ്ലുൽ ഖിബില എന്നാൽ നലാലത്തിന്റെ ആളുകളാണോ വഴികേടിന്റെ ആളുകളാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, അഹ്ലുസുന്നയിൽപ്പെട്ട മുഅ്തസിലിയാക്കളോടും ജഹ്മിയാക്കളോടും സ്വീകരിക്കേണ്ട നിലപാടാണ് ദേവാസമിതിക്കാരോട് സ്വീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഞാൻ ശത്രുക്കളെ കണിയിൽ കുടുങ്ങി ഞാൻ ഖവാരിജായി എന്ന് പറയാണ്. അപ്പൊ അഹ്ലുൽ ഖിബില ആരാണ് എന്നതിനെ കുറിച്ച് തികഞ്ഞ അജ്ഞത, ജഹിലാണ് നമ്മുടെ ആളുകൾക്കുള്ളത്. അതാണ് ഈ കള്ളപ്രചരണങ്ങൾക്കൊക്കെ കാരണം. പക്ഷെ വിവരം കെട്ട ആളുകളെ എന്തും പറയാൻ കയറൂരി വിട്ടിരിക്കുകയാണ്. വിവരമുള്ളവരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ പോലും ഇത്തരം ഒരു ചർച്ച ഇപ്പൊ തുടങ്ങിയിട്ട് 2 ആഴ്ചയിലധികം ആയില്ലേ, 2-3 ആഴ്ചകളായി. പാമരന്മാർക്ക് തിരുത്തി കൊടുക്കുന്നില്ല. ഒന്നുകിൽ അവർക്കും അറിയില്ല, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടും തൽക്കാലം കുറച്ച് കള്ളപ്രചരണം നടന്നോട്ടെ, നമുക്ക് കുറച്ച് മൈലേജ് കിട്ടുന്ന സമയമല്ലേ, കുട്ടികൾ കുറച്ച് പറഞ്ഞോട്ടെ, ഹേയ് സംഘടനയ്ക്ക് വേണ്ടി മൗനം പാലിക്കുക. ഇസ്ലാമിക വിഷയങ്ങൾ തെറ്റായ ജനങ്ങൾ മനസ്സിലാക്കിയാലും വേണ്ടില്ല, തൽക്കാലം സംഘടന ഹിസ്ബിയത്ത് വിജയിക്കട്ടെ എന്ന നിലപാടാണ് ഇത്തരം പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് സുഹൃത്തുക്കളെ അഹ്ലുൽ ഖിബില? ഞാൻ നമ്മുടെ സലഫി ഉലമാക്കളുടെ ഫത്വ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി നമുക്ക് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ, അദ്ദേഹത്തിന്റെ ഫതാവ 5-ാം വള്ളി 82-ാം പേജ്, അഹ്ലുൽ ഖിബിലത്തി ഹുമുൽ മുസ്ലിമൂനൽ മുസല്ലൂന ഇലൈഹ. അഹ്ലുൽ ഖിബില എന്ന് പറഞ്ഞാൽ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും പറയുന്ന പേരാണ്.
അപ്പൊ നമ്മളും ദേവാസമിതിക്കാരും എല്ലാവരും അഹ്ലുൽ ഖിബ്ലയാണ്. നോക്കോ, ഇനി കേട്ടോ, ഫുളൈൽ ബിയാർ എന്ന ഒരു പ്രമുഖ പൗരാണിക സലഫി പണ്ഡിതൻ പറഞ്ഞപ്പെട്ട ഒരാൾ, അദ്ദേഹം യൂസുഫ് ബിൻ അസ്ബാത്ത് പറഞ്ഞതായിട്ട് അബ്ദുൽ ലത്തീഫ് ആൽ ഷെയ്ഖിന്റെ മജ്മുഉത്തുർ റസായിൽ കാണാം. അൽ ജഹ്മിയത്തു ലൈസത്ത് മിനൽ സലാസി വസ്സബഈന ഫിർഖ അല്ലത്തി ഇഫ്തറഖത്തിലെ ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തി 73 കക്ഷിയാകും എന്ന് പറഞ്ഞതിൽ ജഹ്മിയാക്കൾ പെടുകയില്ല. യഅനി, അതായത് അന്നഹും ലാ യദ്ഖുലൂന ഫീ അഹ്ലിൽ ഖിബ്ല, അവർ അഹ്ലുൽ ഖിബ്ലയിൽ പെടുകയില്ല. കണ്ടോ, അപ്പൊ 73 കക്ഷിക്കും ഇതിൽ പെടും, അഹ്ലുൽ ഖിബ്ലയിൽ പെടും. അതിലൊന്ന് നമ്മളല്ലേ, ഇൻഷാ അല്ലാ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കക്ഷി. അപ്പൊ എല്ലാ മുസ്ലിമീങ്ങളും അതിൽ പെടും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇനിയും കേട്ട മജ്മൂ ഫതാവ ഉസൈമീന്റെ തന്നെ 486 കാണാം. അൽ മുറാദു ബി അഹ്ലിൽ ഖിബ്ല മൻ യുസല്ലി ഇലൽ ഖിബ്ല വഹും കുല്ലു മൻ യന്തസിബു ഇലൽ ഇസ്ലാം. അഹ്ലുൽ ഖിബ്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന എല്ലാ മുസ്ലിങ്ങളുമാണ്. എന്നിട്ട് പറയാണ് സിഫത്തുകൾ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ സിഫത്തുകൾ സംബന്ധിച്ച് ആയത്തുകളും ഹദീസുകളും വിവരിക്കുന്നതിൽ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവർ 6 വിഭാഗമായിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം ആരാ? ഒരു വ്യാഖ്യാനവും കൊടുക്കാതെ, രൂപം പറയാതെ, ഉപമിക്കാതെ പറയുന്ന സലഫിന്റെ മാർഗം, അവരാണ് ഒന്നാമത്തെ വിഭാഗം. അപ്പൊ നമ്മൾ അഹ്ലുൽ ഖിബ്ല അല്ലേ? നോക്കിങ്ങള്, അപ്പൊ ഞങ്ങൾ അഹ്ലുൽ ഖിബ്ല ആക്കി, ഞങ്ങൾ അഹ്ലുൽ ഖിബ്ല അല്ലല്ലോന്നാ, അഹ്ലുൽ ഖിബ്ല അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തല്ലേ? ഇതുപോലും ചിന്തിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇനിയും കേട്ടോ, ഹുസൈമിന്റെ തന്നെ വേറെ ഉദ്ധരണി, അഹ്ലുൽ ഖിബ്ലത്തി ഹുമുൽ മുസ്ലിമൂൻ, അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. വൈങ്കാനു ഉസാത്തൻ, അവർ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും, ലിഅന്നഹും യസ്തഖ്ബിലൂന ഖിബ്ലതം വാഹിദതൻ വഹിയൽ കഅബ, കാരണം അവരെല്ലാം ഒരേ ഖിബ്ലയിലേക്ക് തിരിയുന്നു, അത് കഅബയാണ്. അപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അതിൽ പെട്ടു. മനസ്സിലായില്ല, അഹ്ലുൽ സുന്നിയും പെട്ടു, അഹ്ലുൽ ബിദഅയും പെട്ടു. ഇനി ഫത്വ ലജ്നദ്ദായിമയുടെ ഫത്വ 10955 നമ്പറാണ്. മിൻ ഉസൂലി അഹ്ലി സുന്ന അതമുൽ ഖത്ലി അഹദ് മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബി ജന്നത്തിന്റെ ഉനാരിൻ. അഹ്ലുൽ സുന്നന്റെ ഉസൂലിൽ പെട്ടതാണല്ലോ, അഹ്ലുൽ ഖിബ്ലയിൽ പെട്ട ഒരാൾക്കും സ്വർഗമുണ്ട് നരകം അല്ലെങ്കിൽ നരകമുണ്ട് എന്ന്, ഇയാൾക്ക് സ്വർഗമാണ് ഇയാൾക്ക് നരകം എന്ന് ഉറപ്പിച്ച് പറയാൻ പാടില്ല എന്നുള്ളത് അഹ്ലുൽ സുന്നന്റെ ഉസൂലിൽ പെട്ടതാണല്ലോ. ബലി അർജുനൽ മുഹ്സിനി സവാബ വയഖാഫുൻ അൽ മുദ്നിബിൽ ഇഖാബ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്നും തിന്മ പ്രവർത്തി ശിക്ഷ കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം, അതല്ലാതെ ഉറപ്പിച്ച് പറയാൻ പാടില്ല. മൻഹും അഹ്ലുൽ ഖിബ്ല, ആരാണ് അഹ്ലുൽ ഖിബ്ല? ജവാബ്, ഒറ്റ വലിയ ജവാബ്, അഹ്ലുൽ ഖിബ്ലത്തി ഹുമുൽ മുസ്ലിമൂൻ വബില്ലാഹി തൗഫീഖ്. അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളാണ്, ഇത് മാത്രമാണ് അവരുടെ ഉത്തരം. അതൊക്കെ അബ്ദുൽ അസീസ് ബിൻ നാസിർ റയീസ്, അബ്ദുല്ലാഹി ഖദയാൻ ഉളുവ്, അബ്ദുൽ റസാഖ് അഫീഫി നായിബ് റയീസ്. കണ്ടോ, ഇനിയും കേൾക്കണം നിങ്ങൾക്ക്. ഇതാ ഷറഹുൽ അഖീദത്തു തഹാവിയ എന്ന് പറയുന്ന അറിയപ്പെട്ട ഹദീസ് അഖീദ ഗ്രന്ഥത്തിന്റെ ഷറഹ് ഖാലിദ് ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് മുസ്ലിഹ് എന്ന് പറയുന്ന സലഫി പണ്ഡിതന് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം പറയാണ്, അഹ്ലുൽ ഖിബ്ല ഹും അഹ്ലുൽ ഇസ്ലാം, അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആളുകൾ. വഹാദ ലഫ്ളു മുസ്തഅമലു ഫീ കലാമിൽ ഉലമായി ഫീ വസ്ഫി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളെയും വിവരിക്കാൻ വേണ്ടി, വിശേഷിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ വാക്കിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്, എല്ലാ മുസ്ലിമീങ്ങളെയും വിശേഷിപ്പിക്കാൻ വേണ്ടി. കാരണം ദലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബിയുടെ വാക്കുണ്ട്, മൻ സല്ലാ സ്വലാതന വസ്തഖ്ബല ഖിബ്ലതന വഅഖല ദബീഹതന ഫദാകൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബ്ലയിലേക്ക് തിരികുകയും നമ്മൾ അറുത്ത് തിന്നുകയും ചെയ്യുന്നവൻ, അവനാണ് മുസ്ലിം എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹൈത്തു ജാലൻ നബി സ്വലാസം മൻ ഖാമ ബിഹാദിൽ ഖിസാലി മുസ്ലിമ, ഈ മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ നബി മുസ്ലിമാക്കി, മുസ്ലിമായി പ്രഖ്യാപിച്ചു. ഫാത്തിബത്തലഹു വസ്ബൽ ഇസ്ലാം ബിഹാദിൽ ഉമൂരി സലാസ, ഈ മൂന്ന് കാര്യ വിശേഷണങ്ങൾ കൊണ്ട് അയാൾ ഇസ്ലാമാണ് എന്ന് റസൂലുള്ള സ്ഥിരീകരിച്ചു. വൈന്നമ ഖുസ്സത്തിൽ ഖിബ്ലത്തു ബിഇലാഫത്തി അഹ്ലിൽ ഇസ്ലാം ഇലൈഹ, മുസ്ലിമീങ്ങളെ ഖിബ്ലയിലേക്ക് ചേർത്ത് പ്രത്യേകം പറയാൻ കാരണം എന്താ? ലിയന്നു മിജ്തമിയുന അലൈഹ, എല്ലാവരും യോജിക്കുന്ന ഒരു പോയിന്റ് അതാണ്. ഫാഹിലുൽ ഇസ്ലാം ഹൈസുമാ കാനു യതവജ്ജഹുന ഫീ സ്വലാത്തി ഖിബ്ല, മുസ്ലിമീങ്ങൾ എവിടെയാകട്ടെ നമസ്കാരത്തിൽ അവർ ഖിബ്ലയിലേക്കാണ് തിരിയ. ഫലമ്മാ കാനത്ത് ഹിയ ഉൻവാ നിജ്തമായി നസബു ഇലൈഹ, അവരെല്ലാവരും ഒരുമിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു തലക്കെട്ട് ഇതായതുകൊണ്ട് അതിലേക്ക് ചേർത്തി പറഞ്ഞു. ഫൈസുമാ വുജിദത്ത് ഫീ കലാമിൽ ഉലമാ അഹ്ലുൽ ഖിബ്ല, അതുകൊണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ അഹ്ലുൽ ഖിബ്ല എന്ന് കേട്ടാൽ ഫഹും അഹ്ലുൽ ഇസ്ലാം, മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കണം. വഫീ ബഅദിൽ മുഖല്ലഫാത്തി യുത്ലഖൂന അലാ അഹ്ലിൽ ഇസ്ലാം അഹ്ല സ്വലാത്ത്,
ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്നത് പോലെ നിസ്കാരത്തിന്റെ ആളുകൾ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. ലിഅന്നഹു ലാ ഖിലാഫ ബൈനഹും ഫീ വുജൂബിഹ, കാരണം നിസ്കാരം വാജിബാണെന്ന കാര്യത്തിൽ ഉലമാക്കളിൽ യാതൊരു തർക്കവും തന്നെ ഇല്ല. ഷഹാദത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂല എന്ന ഷഹാദത്തിന് ശേഷം ഇസ്ലാമിന്റെ രണ്ടാമത്തെ അർക്കാനായ സ്വലാത്ത് നിർബന്ധം ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അഹലുൽ ഇസ്ലാം എന്ന് പറയുന്നത് പോലെ തന്നെ അഹലു സ്വലാത്ത് എന്നും പറയാറുണ്ട്. ഇനിയും ഒരുപാട് ഉദ്ധരണികളിൽ സുഹൃത്തുക്കളെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നിങ്ങൾ കേട്ടോ, ഇതാ ഷർഹു തഹാവിയ തന്നെ സാലി ആലു ഷെയ്ഖിന്റെ ഇതൊക്കെ മക്തബ് ശാമിലിൽ നമുക്ക് കിട്ടാവുന്നതാണ്. എത്രയോ ഉദ്ധരണികൾ ഞാൻ കുറച്ച് മാത്രം എടുത്തതാ. ഇത് അദ്ദേഹം പറയാണ്, അഹ്ലുൽ ഖിബ്ല ബിമഅന മൻ ഇസ്തഖ്ബല ഖിബ്ല ഫകുല്ലു മൻ ഇസ്തഖ്ബല ഖിബ്ല ഫീ സ്വലാത്തിഹി ഫഹു മിൻ അഹ്ലിൽ ഖിബ്ല. നമസ്കാരത്തിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞവർ ആരൊക്കെ ഉണ്ടോ അവനൊക്കെ അഹ്ലിൽ ഖിബ്ലയിൽ പെട്ടതാണ്. വസബബു ഹാദിഹി തസ്മിയ, അഹ്ലുൽ ഖിബ്ല എന്ന ഈ പേര് വെക്കാനുള്ള കാരണം, ഹുവ മാ ജാഅ ഫിൽ ഹദീസി ഫിൽ അഹാദീസി ഫിസ് സഹീഹി ഫിൽ ബുഖാരി വഫീ ഗൈരിഹി, ബുഖാരിയിലും മറ്റുള്ളതിലൊക്കെ വന്നിട്ടുള്ള ഹദീസാണ് ഈ തെളിവത്. മൻ ഇസ്തഖ്ബല ഖിബ്ലതന വഅഖല ദബീഹതന ഫലഹു മാ ലനാ വഅലൈഹി മാ അലൈന. കണ്ടോ, എന്നിട്ട് അദ്ദേഹം പറയാണ് വഅഹ്ലുൽ ഖിബ്ല ഇദൻ യഷ്മുലു കുല്ല അഹ്ലിൽ ലഹ്വ കുല്ല ഫിറഖി സലാസി വസ്സബഈൻ. അപ്പൊ അഹ്ലുൽ ഖിബ്ല എന്ന വാക്ക് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളും, 73 വിഭാഗങ്ങളെ ഉൾക്കൊള്ളും. അല്ലദീ അഖ്ബറ ബിയ വന്നാനി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞ ആ 73 വിഭാഗം, ഫഹാദിൽ ഫിറഖു സലാസി വസ്സബഈന കുല്ലുഹാ തദ്ഖുലു ഇന്ദ അഹ്ലിൽ ഇൽമി തഹ്ത ആദൽ ഇസ്മി, ആ എല്ലാ വിഭാഗങ്ങളും ഈ പേരിൽ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ويدخل تحت هذا الاسم ايضا المنافقون മുനാഫിക്കങ്ങളും ഇതിൽ പെടും. ലിയന്നും കാണു ഇഷ്ടക്കൂലോൺ കിബല ഫി ഹൈദിൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് അവരും കിബലയിലേക്ക് നിസ്കരിച്ചിരുന്നു. വൈസ്മുൽ ഇസ്ലാമി ലാഹിരി അൻതബിഖാലി, മുസ്ലിം എന്ന പേര് പ്രത്യക്ഷത്തിൽ അവർക്ക് യോജിക്കും. കണ്ടോ, ലിഹാദ ഇസ്മു അഹ്ലിൽ ഖിബ്ല കസ്മിൽ മുസ്ലിം, അതുകൊണ്ട് അഹ്ലിൽ ഖിബ്ല എന്ന വാക്ക് മുസ്ലിം എന്ന വാക്ക് പോലെ തന്നെയാണ്. യൻതബിഖു അലാ മൻ ഇസ്തഖ്ബല ഖിബ്ല ബിസ്വലാത്തിഹി വലൗ കാന മിൻ അഹ്ലിൽ ബിദ്അ വ മിൻ അഹ്ലിൽ അഹ്വാ വ മിമ്മൻ യഅതഖിദുൽ ബാത്തിഅ ഇതികാദ മുകഫ്ഫിറൻ മുനാഖിദൻ ലിദ്ദീൻ ഫലസഫി അന്നഹു മിൻ അഹ്ലിൽ ഖിബ്ല. കണ്ടോ, ഇത് പറയാണ് ഈ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളാണെങ്കിൽ പോലും അവർ അഹ്ലുൽ ഖിബ്ല എന്ന് പറയാറുണ്ട്. വഹാദ യത്തദിഹു ബി അന്നഖൂല അഹ്ലുൽ ഖിബ്ലത്തി ലഫ്ദൻ യുത്ലഖു അലാ ത്വാഇഫതൈനി, ഇതിൽ നിന്നും വ്യക്തമാകും അഹ്ലുൽ ഖിബ്ല എന്ന് നാം വാക്ക് നാം പറയുമ്പോൾ രണ്ട് വിഭാഗത്തിന് വേണ്ടി അത് പറയാറുണ്ട്. ഒന്ന് അത്തായിഫത്തുൽ ഊല, ഒന്നാമത്തെ വിഭാഗം ഹു അഹ്ലുൽ ഇസ്ലാമി സഹീഹ് അല്ലദീന കാനു അലാ മിത്ലി മാ കാന അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സഹാബികളും ഏതൊരു നിലപാടിലായിരുന്നോ ആ നിലപാടിൽ നിലകൊള്ളുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ, അഥവാ ഒരു സുന്നത്ത് നമ്മളൊക്കെ ഇൻഷാല്ലാഹ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്. വഹാദ യദ്ഖുലു ഫീഹി യാനി ആദിഹി ത്വായിഫ യദ്ഖുലു ഫിയാ ദുഖൂലൻ അവ്വലിയൻ സഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വരുമ്പോൾ അഹ്ലുൽ ഖിബ്ല ആദ്യം ഉൾപ്പെടുന്ന ആരാ? സഹാബികളാണ്. വത്താബിഊൻ താബിഈങ്ങളാണ്. വതബഉ താബിഈൻ വകുല്ലു മൻ കാന അലാ മൻഹജിഹിം, അവരെ മൻഹജിലുള്ള എല്ലാവരുമാണ്. ഫൗലൻ നാസി ബിയാദൽ വസ്മൻ കാന അലാ ഖീതി സഹാബത്തു റളിയല്ലാഹി അലൈഹിം, അവ സഹാബികളുടെ അഖീദയിൽ നിലകൊള്ളുന്നവർക്കാണ് ഈ അഹ്ലുൽ ഖിബ്ല എന്ന പേര് ഏറ്റവും യോജിച്ചത്. കാന്തപുരത്തിനാണ് ഏറ്റവും ചോദിച്ചതെന്നാ പോകും നമ്മളെ ആളുകൾ പറഞ്ഞത്. അല്ലേ, അടിച്ചു വിടന്നെ, അടിച്ചു വിടന്നെ, അങ്ങോട്ട് കയറൂരി വിട്ടിരിക്കാണല്ലോ താൻ തോന്നിത്തം പറയാൻ വേണ്ടിട്ട്. സങ്കടമുണ്ട് സുഹൃത്തുക്കളെ, സങ്കടമുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി ആളുകൾ ഇത്ര അതപ്പതിക്കോ? ഇനി കേട്ടോളൂ, ഇതാ വമാ അഅ്ളമ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖൗലി എത്ര ഗൗരവമുള്ളതാണ്. മൻ ഇസ്തഖ്ബല ഖിബ്ലതന വഅഖല ദബീഹതന എന്ന് പറഞ്ഞ ഹദീസാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ويدخل في هؤلاء من تبعهم بإحسان الى عقيده اهل السنه والجماعه من اهل التوحيد. അപ്പോൾ ഈ പേരിൽ ഉൾപ്പെടും, അണ്ട ഇവരിൽ ഉൾപ്പെടും ആര്? നന്മ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റുന്ന ആളുകൾ, അഹ്ലു സുന്നത്ത് വജമാഅത്തിന്റെ അഖീദയിലായിക്കൊണ്ട് മിൻ അഹ്ലി തൗഹീദ് തൗഹീദിന്റെ ആളുകൾ. അല്ലദീന ഹഖഖു കലിമ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഫലം യഅബ്ദു ഇല്ലല്ലാഹ്, അല്ലാഹനല്ലാതെ മറ്റാരെയും ആരാധിക്കാത്ത കലിമത്ത് തൗഹീദ് ഉറപ്പിച്ച ആളുകൾ. ഫലം യഅബ്ദു വലം യഹക്കിമു ഇല്ലാ ശറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് കൊണ്ടുവന്ന ശറ അല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ നടപ്പിലാക്കാത്ത ആളുകൾ. വഹാഉലാഇ ഫിൽ ഹഖീഖത്തി ഹും അഹ്ലുൽ ഖിബ്ല, ഇവരാണ് യഥാർത്ഥത്തിലുള്ള അഹ്ലുൽ ഖിബ്ല. ലിഅന്നഹും ഔലിയാഉൽ ബൈത്ത്, ഇവരാണ് കഅബത്തിന്റെ ആളുകൾ. വഹുമുൽ ഹഖീഖീന വസ്ഫുൽ മുത്തഖീൻ, മുത്തഖീൻ എന്ന പേര് ഉപയോഗിച്ചത് ഇവർക്കാണ്. ഖാല അസ്സ വജല്ല ലമ്മാ ദക്കറ മുശ്രിക്കീന ഫീ സൂറത്തിൽ അൻഫാൽ, സൂറത്തുൽ അൻഫാൽ മുശ്രിക്കീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ വമാ കാനു ഔലിയാഅഹു, കണ്ടോ അവർ ഈ വീടിന്റെ ബന്ധുക്കളല്ല, അതായത് കഅബത്തിന്റെ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, ആ വീടിന്റെ യഥാർത്ഥ ബന്ധുക്കൾ ആരാണ്? യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ മുസ്ലിം ഫൗലിയാഉല്ലാഹിൽ ബൈത്തുല്ലാഹ് മുത്തഖീങ്ങളാണ്. കണ്ടങ്ങൾ. അപ്പൊ ഒന്നാമതായിട്ട് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുമ്പോൾ ആരാ ഉൾപ്പെടുക?
സഹാബികള് താബിങ്ങള് താബി താബിങ്ങള് അവരെ പിൻപറ്റുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. എന്നിട്ടിപ്പോ എന്താണ് ഞങ്ങൾ അഹ്ലുൽ ഖിബ്ല ആക്കിയോ പൊട്ടത്തരങ്ങുക. എന്നിട്ട് അത് പണ്ഡിതന്മാരെങ്ങനെ അതിന് ന്യായീകരിച്ചു കൊടുക്കുക, കണ്ടോ ദലാലത്തിന്റെ ആളുകൾ വർദ്ധിച്ചു വരികയാണ്, സഹോദരിമാരെ നിങ്ങളൊന്ന് അതിൽ പെട്ടുപോകരുത് കേട്ടോ എന്ന് വയലറിന് കൊടുക്കുക. ഇതുവരെ സെലഫി ഇനി അത്താഇഫത്തുസാനിയ രണ്ടാം വിഭാഗം ഹും കുല്ലു മുന്തസിബിൻ ഇലൽ ഇസ്ലാം കണ്ടോ. ഇസ്ലാമിലേക്ക് ചേർത്തി പറഞ്ഞ എല്ലാവർക്കും പറയാം രണ്ടാമത്തെ വിഭാഗതാണ്. അതില് പിന്നെ കുഫർ ചെയ്യുന്ന ആളുകൾ ബാത്തിനായിട്ട് ഉള്ളിൽ കുഫറുണ്ട്, പക്ഷേ അഖീദക്കെതിരുള്ള എല്ലാവരും വരും, അതുപോലെ തന്നെ മുനാഫിക്കുകളും പെടും. കണ്ടോ അപ്പൊ ഇസ്ലാമിന്റെ ആള് മുസ്ലിം അഹ്ലുൽ ഖിബ്‌ലന്റെ ആള് എന്നൊക്കെ പറഞ്ഞാൽ അതിലാരും പെടും, മുബ്തദീങ്ങളും പെടും, അതുപോലെ ഉസാത് അള്ളാഹുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളും വരും, മുനാഫിക്കീങ്ങളും വരും. കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കിന്റെയും മുനാഫിക് അല്ലാത്തവന്റെയും കാര്യത്തിൽ പ്രത്യക്ഷത്തിലുള്ളവരുടെ ബന്ധത്തിൽ നബി എന്തിയിട്ടില്ല, വിവേചനം കാണിച്ചിട്ടില്ല. കാരണം അത് മുസ്ലിങ്ങൾക്കുള്ള അവകാശമൊക്കെ അവർക്കും പകുവച്ചു കൊടുത്തു, മുസ്ലിങ്ങളുടെ മേലൊക്കെ ബാധ്യത അവർക്കുണ്ട് എന്ന് പറഞ്ഞു. ലിയാൻ അൽ മുനാഫിക്കൽ ഹുക്കുമൽ ഇസ്ലാം ഇല്ലാഹ് പ്രത്യക്ഷത്തിൽ മുനാഫിക്കനും മുസ്ലിമിന്റെ ഹദേ ഹുക്കുമുണ്ടല്ലോ. ക്യാൻ ലിയാൻ വൽഹർ അൽ ഇസ്ലാം അവൻ ഇസ്ലാമിന്റെ പ്രത്യക്ഷമായി പറയുന്നുണ്ട്. വഖദാലി കഹലുൽ ബിദ വല്ലഹുവ അതുപോലെ തന്നെ ബിദത്തിന്റെ ആളുകളും ലഹു ഹുക്കുമുൽ മുസ്ലിം ലാഹിറൻ പ്രത്യക്ഷത്തിൽ അവർക്കും മുസ്ലിം എന്ന നിലക്കുള്ള വിധിയാണുള്ളത്. ലിയാൻഹും വൽഹർ അൽ ഇസ്ലാം വസ്തഖ്ബൽ ഖിബ്‌ല കാരണം പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുകയും ഖിബ്‌ലയിലേക്ക് തിരിയുകയും ചെയ്യുന്നുണ്ട്. ഇദാ തബയ്യന ദാലിക ഇത് വ്യക്തമായാൽ ഫഇദൻ ഹുവ ഹാദൽ വസ്ഫു അഹ്ലുൽ ഖിബ്‌ല ലൈസ വസ്ഫൻ ലിതായിഫതിൻ വാഹിദ ഒരു വിഭാഗത്തിന് മാത്രമുള്ള ഒരു വിശേഷമാണ് അഹ്ലുൽ ഖിബ്‌ല എന്ന് നീ വിചാരിക്കരുത്. ബൽ ഹുവ വസ്ഫു മുതമയ്യിസുൻ മുതമായിസുൻ അഹ്ലുഹു ഫീഹി ഒരു വേറിട്ടു നിൽക്കുന്ന ഒരു വിശേഷണമാണിത്. അതിന്റെ ആളുകൾ ആ വിശേഷങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നു. ഫൽ വലായത്തുൽ അഹ്ലുൽ ഖിബ്‌ല വൻ നുസ്റത്തുൽ അഹ്ലുൽ ഖിബ്‌ല വൽ മഹബ്ബത്തുൽ അഹ്ലുൽ ലൈസത് അലാ ദർജത്തിൻ വാഹിദ പിന്നെ അഹ്ലുൽ ഖിബ്‌ലക്കാരോടുള്ള സ്നേഹബന്ധം, അവരെ സഹായിക്കൽ, അവരെ ഇഷ്ടപ്പെടൽ, അത് എല്ലാവരോടും ഒരുപോലെ ആയിരിക്കോ? ഒരിക്കലും ഒരേ രൂപത്തിലായിരിക്കോ? ഇല്ല. ഇത് വളരെ വ്യക്തം. ഇനി എന്താ വേണ്ടത് സുഹൃത്തുക്കളെ? അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത്ര വ്യക്ത സൂര്യവെളിച്ചം പോലെ വ്യക്തമായ ഈ സാധ്യ സംഗതിയാണ് പച്ചക്കിട്ട് പരിഹസിച്ചിട്ട് നമ്മളെ ഹവാരിജാക്കണത്. ഇതിനൊക്കെ ആളുകളെ കയറൂരി വിട്ടിരിക്കുകയാണ് ഇവര്. ഇത് കേന്നമിനേക്കാൾ അതപ്പതിച്ചു പോയി, മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ അതപ്പതിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തി. ഇനി ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇത് ബറാഖിന്റെ ഫത്വ വീടല്ലേ? ബറാഖിന്റെ ഫത്വ വീട് എന്താണത്? ഈ വായിക്കേണ്ടതില്ല, കാരണം അത്രയും ഫത്വകൾ അവിടെ പഴസൈമിന്റെ വായിച്ചു, ഇബ്നു ബാസിന്റെ വായിച്ചു, ഫത്വ ലജനന്റെ വായിച്ചു, സാലിഹ് അലി ഷേഖിന്റെ വായിച്ചു. ഞാനത് വായിക്കേണ്ടത്? ആ സലഫി ഉലമാക്കൾക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യം അത്, മനസ്സിലെ? അഹ്ലുൽ ഖിബ്‌ല തരക്കടില്ല, നമ്മൾ പറഞ്ഞു ഇവർ അഹ്ലുൽ സുന്നയിൽ പെടാത്ത അഹ്ലുൽ ഖിബ്‌ലയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ തരക്കടില്ല. നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഇവരോടുള്ള സഹകരണം എത്രത്തോളം ആകാം, ഇവർ അഹ്ലുൽ ഖിബ്‌ലയാണോ അല്ലേ ഒന്നും പറഞ്ഞിട്ടില്ല. സഹകരണത്തിന്റെ രൂപം പറഞ്ഞതാ. അഹ്ലുൽ ഖിബ്‌ലയിൽ പൊട്ട പൊതു മുസ്ലിമീങ്ങളോട് സഹകരിക്കുന്നത് പോലെ ഇവരോട് നമുക്ക് സഹകരിക്കാം എന്ന് പറഞ്ഞു. ഇനിതാ മൻ അഹ്ലുൽ ഖിബ്‌ല വഹൽ അസ്നാഫ് താലിയത്ത് മിന്ന അഹ്ലുൽ ഖിബ്‌ല ആരാണ്? താഴെ പറഞ്ഞ വിഭാഗങ്ങൾ അഹ്ലുൽ അസ്നാഫ് താലിയത്ത് മിന്ന അവരിൽ പെട്ടവരാണ്. താഴെ പറഞ്ഞ വിഭാഗങ്ങൾ ഉലാത്ത് ഷിയ അതിരു കാർന്ന ഷിയാക്കൾ, ആമത്തും ഷിയാക്കളുടെ സാധാരണക്കാർ, അല്ല അഷാർ അശേരികൾ, അല്ല അലവി അലവിയാക്കൾ. അൽ ഇജാബത്തു അദ്ദേഹത്തിന്റെ മറുപടി എന്താ? ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ ഹദീസ് അദ്ദേഹത്തെ ഉദ്ധരിച്ചു, മൻ സല്ലാ സ്വലാത്തനാണ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ബുഖാരിലെ ഹദീസ് 391 ഹദീസ്. പിന്നെ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്ലുൽ ഖിബ്‌ല കുല്ലു മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂൽ എന്ന ഷഹാദത്ത് പറഞ്ഞ ആളുകൾ, അംഗീകരിച്ച ആളുകൾ, വ അഖറ ബി ശറായിഇൽ ഇസ്ലാമി ലാഹിറ ഇസ്ലാമിന്റെ ശരീഅത്ത് ലാഹിറായി അംഗീകരിച്ചവർ, വസ്തഖ്ബലുൽ ഖിബ്‌ല ഖിബ്‌ലക്ക് തിരിഞ്ഞവർ, കമാ ജാഅ ഫിൽ ഹദീസ് ഹദീസിൽ വന്നതുപോലെ, വഅലാ ഹാദാ
فيدخل المنافقون في أهل القبلة ظاهرا അപ്പോൾ മുനാഫിക്കുകളും ഇതിൽ പെടും പ്രത്യക്ഷമായിട്ട് കാരണം ലിയന്നം യുൽഹിറുൽ ഇസ്ലാം അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത് വഗുലാത്തു റാഫിലഹും ഫിൽ ഹഖീഖത്തി കുഫാർ ഷേ റാഫിലിയാക്കളിൽ ഷിയാക്കളിൽപ്പെട്ട അതിൽ കടന്ന റാഫിലിയാക്കൾ അവർ കാഫിറുകളാണ് അക്ഫറുൽ യഹൂദി വൻ നസാറ അവർ നസാറാക്കളെക്കാളും യഹൂദികളെക്കാളും വലിയ കുഫാറുകളാണ് ലാക്കിന്നും എസ്തത്രൂണ ബി കുഫ്രിഹിം അവരവർ കുഫർ മറച്ചു വെക്കാണ് ഫഹു മുനാഫിഖൂൻ കണ്ടോ അപ്പൊ അതുകൊണ്ട് ഫയദഖുലൂന ഫീ അഹ്ലിൽ ഖിബ്ലത്തി ബിഇത്തിബാരി മാ യുദ്ഹിറൂന മിനൽ ഇഖ്റാർ ബിശഹാദത്ത് സായിർ സറായിൽ ഇസ്ലാം പക്ഷേ പ്രത്യക്ഷത്തിൽ അവര് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് ഷഹാദത്തെയും അംഗീകരിക്കും ഇസ്ലാമിന്റെ ശരീഅത്ത് അംഗീകരിക്കും എന്നാണ് പുറത്തു പറയുന്നത് അല്ലേ അവര് അഹ്ലുൽ ഖിബ്ലയിൽ ഉൾപ്പെടും പ്രത്യക്ഷത്തിൽ വമൻ അൽഹറ മിൻഹു മദ്ഹബഹു കതഈഹി അലിയൻ റളിയല്ലാഹു അൻഹു വാഹിദ മിൻ ഔലാദിഹി ഔൽ ഹാകിമുൽ ഉബൈദി റളിയല്ലാഹു ഇലാഹാണെന്ന് പ്രത്യക്ഷമായി വാദിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ ആർക്കെങ്കിലും ഇലാഹാണെന്ന് വാദിക്കുകയും അല്ലെങ്കിൽ ഉബൈദി എന്ന ഹാക്കിം അങ്ങനെ വാദിക്കാന മുർത്തദൻ ഖാരിജൻ മിൻ മില്ലത്തിൽ ഇസ്ലാം അങ്ങനെ വാദിക്കുന്നതിന് ഇസ്ലാമിൽ പുറത്തുപോയനാണ് വഖാരിജൻ മിൻ ദാഹിറത്തി അഹ്ലുൽ ഖിബ്ല കണ്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ വിശദമായിട്ട് വായിക്കേണ്ടതില്ല ഇങ്ങനെ ഒരുപാട് 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 ഫത്വകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്ര വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മളെ ഖവാരിജിയത്ത് ആരോപിച്ചത് അഹ്ലുൽ ഖിബ്ല ആക്കിയത് കൊണ്ട് ഇയാളുടെ പോക്ക് ഖവാരിജിയത്തിലേക്ക് തന്നെ ഞാൻ അഹ്ലുൽ ഖിബ്ല ആക്കിയില്ല ഞാൻ പറഞ്ഞ സഹകരണം ഇത്രയേ പാടുള്ളൂ പൊതു അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട പൊതു മുസ്ലിം സമൂഹത്തോട് എത്രത്തോളം സഹകരിക്കാം അതുപോലെ സഹകരിക്കാം എല്ലാ വിദേഹത്തിൻ്റെ ആളുകളോട് മര്യാദ ഉണ്ടാകാൻ പാടില്ല സലാം പറയാൻ പാടില്ല അവരുടെ കല്യാണത്തിന് പോകാൻ പാടില്ല അതൊന്നും പാടില്ല എല്ലാ നിലക്കും മുസ്ലിങ്ങളുടെ എല്ലാ സഹകരണം പക്ഷെ അവരെ പരിപാടികൾ വിജയിപ്പിക്കാനും അവരുടെ പരിപാടികൾ പങ്കെടുക്കാനും പാടില്ല അതിന് വേറെ കാരണങ്ങളുണ്ട് അത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ഇനി നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ അഹ്ലുൽ ഖിബ്ല അഹ്ലുൽ ബിദഅന്ന് മാത്രം പറയുന്ന പേരാണോ ഇവിടെ നടന്ന പ്രചാരണം എത്രമാത്രം അസംബന്ധമായിരുന്നു ഈ ജഹിലിനെ ഊന്നുവടിയാക്കിക്കൊണ്ടല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ഞാൻ ദേവാസമിതിക്കാരെ കാന്തപുരത്തെ പോലെയാക്കി മുഴുത്തതിലത്തിനെയും ജഹമിയത്തിനെയും പോലെയാക്കി ഞാൻ പണ്ഡിതന്മാരിന് കിട്ടിയൊരു ഫത്വ ചുരുക്കി പറഞ്ഞതാണ് എന്റെ ചോദ്യം എന്തായിരുന്നു ഞങ്ങളോട് സംഘടനയുടെ പേരിൽ ഹിസ്ബിയത്ത് കാണിക്കുന്ന സംഘടനയുടെ പേരിൽ ഇടുങ്ങിയ വലാവും പറാവും കാണിക്കുന്ന ഞങ്ങളോട് സഹകരിക്കുന്നതിന്റെ പേരിൽ ആളുകളെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കൂട്ടർ അത് കെ എൻ എമ്മും ഇവരും ഒക്കെ അവരോടുള്ള സഹകരണം എത്രത്തോളം ആവാം അപ്പോഴാണ് പറഞ്ഞ അഹ്ലുൽ ഖിബ്ല എന്ന നിലക്ക് മുസ്ലിങ്ങളോട് കാണിക്കുന്ന സഹകരണം അവരോട് കാണിക്കാം എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകത് അല്ലാതെ ഇവർ അഹ്ലുൽ സുന്നത്തിൽപ്പെട്ടവരല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ സഹകരണമാണ് വിഷയം ആ കാന്തപുരത്തെ പോലെയാക്കിയെന്ന് പറയുന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞത് അഹ്ലുൽ സുന്നത്തിന് പുറത്തുള്ള ബിദഅത്തിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഷിർക്കിന്റെ ആളുകൾക്ക് മാത്രം പറയുന്ന പേരാണ് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സുഹൃത്തുക്കൾ തിരുത്തണം അല്ല ഞാനീ വായിച്ച ഫത്വയൊക്കെ തെറ്റാണ് എങ്കിൽ അത് എനിക്ക് തിരുത്തി തരാ അതാണല്ലോ പിന്നെ വേണ്ടത് പറഞ്ഞ ആൾ വണ്ടിയന്മാർക്കൊക്കെ തെറ്റുപറ്റിയതാണെങ്കിൽ അത് തിരുത്തി തരാണ് വേണ്ടത് മാത്രമല്ല ശിർക്ക് ചെയ്യുന്ന കുബൂരികൾ അഹ്ലുൽ ഖിബ്ലയിൽ പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതും വേണമല്ലോ മനസ്സിലാക്കുക സാലി ആലു ഷെയ്ഖ് തന്നെ പറയാണ് ലഹറബാദ സമാനിൽ മുഅല്ലിഫൽ മുശ്രിക്കൂന ശിർക്കൽ അക്ബർ അല്ലദീന യഅബ്ദൂന മഅ അല്ലാഹി ഗൈറഹു വ യദഊന ഗൈറല്ലാഹി വ യസ്തഗീസൂന ബിഗൈരില്ലാഹി വ യദ്ബഹൂന ലിഗൈരില്ലാഹി ഈ ഗ്രന്ഥകർത്താവിന്റെ അതായത് ഈ ഇദ്ദേഹം ഒരു അഖീദക്ക് ശർഹ് ചെയ്തതാണല്ലോ അപ്പൊ ആ അഖീദ എഴുതിയ ഗ്രന്ഥകർത്താവിന്റെ കാലത്തിന് ശേഷം അള്ളാഹുവിൽ പങ്കുവെച്ച് അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെയുള്ളവർ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്ത ഇസ്തിഗാസ് നടത്തുന്ന അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ ശിർക്കുൻ അക്ബർ ചെയ്യുന്ന ആളുകൾ പ്രത്യക്ഷപ്പെട്ടു ഫഹൽ ഹാഉല യസ്തുഖ അലി ഇസ്മു അന്നഹും മിൻ അഹ്ലിൽ ഖിബ്ല ഇത്തരം ആളുകൾക്ക് അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റുമോ അം ലാ യസ്തുഖ അലി അന്നഹും മിൻ അഹ്ലിൽ ഖിബ്ല അതല്ല അവരും മിൻ അഹ്ലിൽ ഖിബ്ല എന്ന് പറയാൻ പാടില്ലേ അലാ ഖൗലൈനി ലി അഹ്ലിൽ ഇൽമി അതിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട് അൽ ഖൗലുൽ അവ്വൽ ഒന്നാമത്തെ അഭിപ്രായം ലൈസു മിൻ അഹ്ലിൽ ഖിബ്ല അവർ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരല്ല ലിഅന്ന സ്വലാത്തുഹും ബാത്തില കാരണം അവരുടെ നിസ്കാരം ബാത്തിലാണ് لأن المشرك لا تقبل صلاته كان مشركنده شرك ചെയ്യുന്നവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല ഫയകൂൻ ഇസ്തിഖ്ബാലു ലിൽഖിബ്ലത ലഗ്വൻ അപ്പോൾ പിന്നെ ഖിബ്ലക്ക് തിരിയുന്നതോ അത് വ്യർത്ഥമായ ഒരു പണിയാണ് യഅനി ലൈസ മിൻ അഹ്ലിഹാ അവൻ ഖിബ്ലന്റെ ആളുകളിൽ പെട്ടവനല്ല കമാ കാനൽ മുശ്രിക്കു മിൻ ഖുറൈശ് വ മിനൽ അറബ് യതവജ്ജഹുൽ കഅബ ബിത്തവാഫ് വ യഅദ്ദുന ഇൻദഹ ബഅദ ഇബാദത്തു നഹ്വി ദാലിക മക്കത്തെ മുശ്രിക്കുകളും കഅബയിലേക്ക് തിരിഞ്ഞിരുന്നു തവാഫ് ചെയ്തിരുന്നു കഅബത്തിനടുത്ത് പല ഇബാദത്തുകൾ നിർവഹിച്ചിരുന്നു വലാക്കിന്നും ലം യകൂനു മുവഹ്ഹിദീൻ പക്ഷേ വഹിദുകളായിരുന്നില്ല ഫലം യുത്തസഫു ബി വസ്ബിൻ അന്ന മിസ്തഖ്ബിൽ ഖിബ്ല ഫിൽ ഹദീസ് അതുകൊണ്ട് തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഖിബ്ലയിലേക്ക് തിരിയുന്നവർ എന്ന വസ്ബിന് അവർ ഒരിക്കലും അവർ ഒരിക്കലും ആ വസ്ബിൽ പെട്ടിട്ടില്ല
അതാണ് ഒന്നാമത്തെ അൽ ഖൗലു സാനി. രണ്ടാമത്തെ അഭിപ്രായം അന്നൽ അസ്ലഫിൽ മുസ്ലിമി അൽ ഇസ്ലാം ഹത്താ യസ്ബുത അൻഹു ഔ മിൻഹു മാ യഖ്റിജു മിനൽ ദീൻ. എല്ലാ മുസ്ലിങ്ങളും അഹ്ലുൽ ഖിബലിൽ പെട്ടവരാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല കാര്യങ്ങളും അയാളിൽ നിന്ന് സ്ഥിരപ്പെടുന്നതുവരെ. വഹാഉലായി ഇവർ അല്ലാത്ത വിളിച്ച് പ്രാർത്ഥി ഇൻ ഉത്തിലിഖ അലഹിം അൻഹും കഫറു യഅനി സാർ അലഹിം ഇസ്മുൽ കുഫർ സുയിബ അൻഹും ഇസ്മു അഹ്ലുൽ ഖിബല. ഇവർ കാഫറായി എന്ന് പറയപ്പെട്ടാൽ അവരിൽ നിന്നും അഹ്ലുൽ ഖിബല എന്ന പേര് എടുത്തു മാറ്റപ്പെട്ടു എന്നാണ് അതിനർത്ഥം. വൈല്ലം യുത്തിലഖ അലഹിമുൽ കുഫർ യഅനി ലൈസു ബി കുഫാർ. അവർ കുഫാറുകൾ എന്ന് അവരെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലോ ഒന്നാമത്തെ വിഭജനം അനുസരിച്ചുള്ള രണ്ടാം ത്വായിഫയിൽ അവർ ഉൾപ്പെടും. മുനാഫിക്കീൻ അഹ്ലുൽ ബിദഅയിന്റെയും അഹവന്റെ ആളുകൾ, മുനാഫിക്കുകൾ അതുപോലുള്ള ആളുകൾ. പിന്നെ അവരിൽ ഒരാളും കാഫിറാണെന്ന് വിധിക്കപ്പെടുകയില്ല, അയാൾക്കുള്ള ഹുജ്ജത്ത് വ്യക്തമായി നിലനിൽക്കണം. അതായത് നിങ്ങൾ ചെയ്ത കാര്യം കുഫറാണ് ശിർക്കാണെന്ന് അയാൾക്ക് വ്യക്തമായി തെളിയിച്ചു കൊടുക്കണം. ഔ യക്ഫുർ മുൻകറുഹ, അങ്ങനത്തെ കാര്യം അതിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാവും. ഔ യക്ഫുർ റാദ്ദുഹ, തള്ളിക്കളഞ്ഞവൻ കാഫിറും. വഹാദൽ ഖൗലു സാനി ഹുവൽ ഔല വദാലിക അന്നൽ അസ്ല ഫീ മൻ ഇസ്തഖ്ബൽ ഖിബല കഅബ അന്നഹു മുസ്ലിം ഹത്ത യസ്ബുത അന്നമാ യഖ്റിജു മിനൽ ഇസ്ലാം. ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും യോജിച്ചത്. കാരണം കഅബയിൽ തിരികിലേക്ക് തിരിയുന്നവരൊക്കെ അസലിൽ മുസ്ലിമാണ്. പക്ഷേ ഹത്താ യസ്ബുത അന്നമാ യഖ്റിജു മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് അയാളെ പുറത്താക്കുന്ന കാര്യം സ്ഥിരപ്പെടുന്നതുവരെ. കണ്ടോ, അപ്പൊ അള്ളാഹുവിന് അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വൻ പാപമാണ്, ഷിർക്കുൽ അക്ബറാണ്. അത് ചെയ്യുന്ന ആളാ കാന്തപുരം. അതേസമയത്ത് സുന്നി മഹല്ലിലുള്ള എല്ലാവരും നമ്മളത് പറയോ, ഏ നമ്മൾ അങ്ങനെ അല്ലാത്തവന് വിളിച്ച് പ്രാർത്ഥിക്കില്ല, നമ്മൾ ഷാഫികളാണ്, നമ്മൾ പണ്ട് കാക്കാരണന്മാരായിട്ട് നമ്മൾ മൗലൂദ് ഓതും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യും, ഞങ്ങൾ അങ്ങനെ അല്ലാത്തവന് വിളിച്ച് പ്രാർത്ഥിക്കില്ല, മൗലൂദിന്റെ അങ്ങനത്തെ വരിണ്ടെങ്കിൽ ആ വരുന്നു ഞങ്ങൾ ചെല്ലൂല എന്നൊക്കെ പറയുന്ന വിദഗ്ധ മാത്രമുള്ള ആളുകളാണോ അവരെ നമ്മൾ എന്താവൂല, അവരാ നിലക്ക് കാണൂല, അവരഹ്ലുൽ ഖിബലയിലുണ്ണും. മനസ്സിലായില്ലേ? ഇതാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്ന സംഗതി. ഇനി നിങ്ങൾ കേട്ടോളൂ. ഇതാ ഷെയ്ഖ് അബ്ദുല്ലാഹിബ്നു ജിബ്രീൻ ഹയ്യത്ത് ഖിബാലിലെ മേലൊക്കെ ഉണ്ടായിരുന്ന പണ്ഡിതൻ ദുറൂസും സൗത്തിയ, അദ്ദേഹത്തിന് ഇത്തിഖാദ് അഹ്ലു സുന്ന എന്ന് പറഞ്ഞ ഗ്രന്ഥം. ജിബ്രീൻ അദ്ദേഹം പിതാവുണ്ട് മകനുമുണ്ട്. അബ്ദുല്ലാഹിബ്നു ജിബ്രീനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഷെയ്ഖ് ആരാട്ടെ, ഏതായാലും അറിയപ്പെട്ട സൗദിയിലെ പണ്ഡിതൻ. ഔസാഫു അഹ്ലുൽ ഖിബല, അഹ്ലുൽ ഖിബലക്കാരുടെ വസ്പുകൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അഹ്ലു തൗഹീദ് അല്ലദീന യസ്തഖ്ബിലൂൻ ഖിബല വയതവജ്ജഹൂന ഇലൈഹ. അഹ്ലുൽ ഖിബലക്കാരെന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ആളുകളാണ്, ഖിബലയിലേക്ക് തിരിയുന്നവർ. കണ്ടോ, വയഅത്തറിഫൂന ബിഖിബലത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഖിബല അംഗീകരിക്കുന്നവർ. വകുല്ലു മൻ കാന മിനൽ ഉമ്മത്തിൽ മുഹമ്മദിയ അല്ലദീന തജാബൂ ലില്ലാഹി തആല വലി റസൂലിഹി യുസമ്മൂൻ അഹ്ലുൽ ഖിബല. കണ്ടോ, അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട എല്ലാവരും അവർ അഹ്ലുൽ ഖിബല എന്ന് പേര് പറയാം. ഐ അന്നഹും ഫീ സ്വലാത്തിം വദബായിം യസ്തഖ്ബിലുൽ ഖിബല, അവരുടെ നമസ്കാരത്തിലും അറവിലും ഒക്കെ അവർ ഖിബലയിലേക്ക് മുന്നിടുന്നു. വഅന്നഹും യുഹ്നൂന ഇലൽ ഖിബല വയദ്ഹബൂന ഇലൈഹ ഹുജ്ജാജൻ വഉമ്മാരൻ, ഹാജിമാരായും ഉംറക്കാരായും അവർ അവിടേക്ക് പോകുന്നു. ഫലിദാലിക യുസമ്മൂന അഹ്ലുൽ ഖിബല, അതുകൊണ്ട് അവർ അഹ്ലുൽ ഖിബല എന്ന് പറയാം, പേര് പറയപ്പെടുന്നു. ഫഹും യുഅ്മിനൂന ബില്ലാഹി തആല ഇലാഹം റബ്ബം വഖാലിക, അള്ളാഹുവിനെ ഇലാഹായും റബ്ബായും ഖാലിക്കായും അവർ വിശ്വസിക്കുന്നു. വയഅബുദൂനഹു, അവൻ ആരാധിക്കുന്നു. വലാ യഅബുദൂന ഗൈറഹു, അവനല്ലാതെ വേറെയും ആരാധിക്കുകയില്ല. വലാ യസ്രിഫൂന ശൈഅം മിൻ ഇബാദതിഹി വലാ മിൻ ഹഖിഹി ലിമഖ്ലൂഖിൻ സിവാഹു. കണ്ടോ, അവന്റെ ഇബാദത്തിൽ ഒന്നും അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കൂല, അവന് അവകാശപ്പെട്ട ഒന്നും ഒരു മഖ്ലൂഖിലേക്കും അവർ കൊടുക്കൂല. ഫഹും അഹ്ലു തൗഹീദ് യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹു വയഅമലൂന ബിഹാ, അവരാണ് തൗഹീദിന്റെ ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അവരാണ് അഹ്ലുൽ ഖിബല, തൗഹീദിന്റെ ആളുകളാണ്. ഇനി കേട്ടോ, ഫലാ യദ്ഖുലു ഫീ ദാലിക അല്ലദീന യഅബുദൂന അൽഖുബൂർ, ഖബറുകളെ ആരാധിക്കുന്നവർ ഇതിൽ പെടുകയില്ല. വയസമ്മൂന അൽഖുബൂരിയീൻ, അവർക്കാണ് ഖുബൂരികൾ എന്ന് പേര് പറയപ്പെടാറുള്ളത്. ഫഇന്നഹും ലൈസു മിൻ അഹ്ലി തൗഹീദ്, അവർ തൗഹീദിന്റെ ആളുകളല്ല. ലിഅന്നഹും ശാബഹു ഖൗമ നൂഹിൻ അല്ലദീന അബദു വദ്ദം വസ്വാഅം വയഗൂസ വയഊക വനസ്ര. ഉണ്ടോ, നൂഹ് നബിയുടെ കാലത്തുള്ള മരിച്ചുപോയ മഹാമാര പേരാ, ഇവരൊക്കെ ആരാധിച്ചിരുന്ന നൂഹ് നബിയുടെ ജനതയോടാണ് ഇവർ സാദൃശ്യപ്പെട്ടിട്ടുള്ളത്. വശാബഹു ഖൗമ ഇബ്രാഹിം അല്ലദീനക്കാണ് യഅബ്ദൂന തമാസീല വയഖഫൂന ലഹാ, ബിംബങ്ങൾ ആരാധിക്കുകയും അവയുടെ മുമ്പിൽ വചനമിരിക്കുന്ന ഇബ്രാഹിം നബിയുടെ ഖൗമിനോടാണ് ഇവർക്ക് സാദൃശ്യം. വകദാലിക അല്ലദീന യഅബ്ദൂന അശ്ജാറ വല്ലഹജാർ, കല്ലുകളെയും മരങ്ങളെ ആരാധിക്കുന്നവരോടും. യതബറക്കൂന ബിയാദീ ശജറ വയഅതഖദൂന ഫീഹാ, ആ മരത്തിന് ബർക്കത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു. ഔ യതബറക്കൂന ബിഹാദൽ ഗാർ ഔ ബിഹാദിഹി സഖറ,
ഈ ഗുഹയിൽ ബർക്കത്തുണ്ട്, ഈ പാറയിൽ ബർക്കത്തുണ്ട്, അവിൽ കുബ്ബ അവിൽ ഐൻ, അല്ലെങ്കിൽ ഈ കുബ്ബയിൽ ബർക്കത്തുണ്ട്, അല്ലെങ്കിൽ ഈ ചെറിയ ഈ അരുവിയിൽ ബർക്കത്തുണ്ട്. ഔ മാഷ്ബഹദ വയതഖദു അന തംഫ വതശ്വ വതദ്ഫ, ഇവയൊക്കെ നമുക്ക് ഉപകാരം ചെയ്യും, നമുക്ക് ഷഫാഅത്ത് ചെയ്യും, നമ്മൾ ഉപദ്രവങ്ങൾ തടുക്കും, അവർക്ക് ഉപകാരം ചെയ്യും. ഇതെല്ലാം അവർ വിശ്വസിക്കുന്നു. ഫലി അജ്രി ദാലിക തമഹ്സഹൂന ബിഹാ, അതുകൊണ്ട് അവിടെ പോയി തടവുന്നു. വയാക്കുപോലെ എന്തഹാ, അതിൻ്റെ അടുത്ത് ഭജനം ഇരിക്കുന്നു. വയോക്കുതുന്ന തുറുമ്പത്തഹ, അവിടുത്തെ മണ്ണുവാരി കൊണ്ടുപോകുന്നു. വറുബമാഹ വിളിച്ച് പ്രാർത്ഥിച്ച ഉസ്സരമാരായിരുന്നല്ലോ, യാ ഉസ്സ എന്ന് വിളിക്കുമല്ലോ, അത് ഉസ്സയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത്തരം ആളുകൾ അഹ്ലുൽ ഖിബലയിൽ പെട്ടവരല്ല. വലൗ സല്ലു വസാമു, അവർ നിസ്കരിച്ചാലും നോമ്പെടുത്താലും. വലൈസു മിൻ അഹ്ലി തൗഹീദ്, അവർ തൗഹീദിന്റെ ആളുകളല്ല. ഫല യദ്ഖുലൂന ഫീ ഹാദാൽ ബാബ്, ഇന്നമൽ കലാമു ഫിൽ മുസ്ലിമീന മിൻ അഹ്ലി തൗഹീദ് വമിൻ അഹ്ലിൽ ഖിബല വർതഖബുൽ കബായിർ, നമ്മുടെ സംസാരം തൗഹീദിന്റെ ആളുകളായ മുസ്ലിമീങ്ങളെ കുറിച്ച് മാത്രമാണ്. ഇനി അഹ്ലുൽ ഖിബലയിൽ പെട്ടവരാകട്ടെ വൻ പാപങ്ങൾ പ്രവർത്തിച്ചവർ, എന്നാൽ അഹ്ലുൽ ഖിബലയിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പൊ ശിർക്ക് പ്രവർത്തിച്ച കുബൂരികൾ ഒരിക്കലും എന്തിൽ പെടൂല, അഹ്ലുൽ ഖിബല. ഇപ്പൊ കാന്തപുര അഹ്ലുൽ ഖിബലയിൽ പെടൂല, ഞങ്ങളെ കാന്തപുരത്തെ പോലെയാക്കീന്ന് അല്ലേ. എം ഐ സി എല്ലാം അടിച്ചു വിടുക, മെസ്സേജ് അയക്കുക, എന്നിട്ട് നമ്മളെ ഖവാരിജ് ആക്കുക. ഇനി ഞാൻ വായിക്കുന്ന സുഹൃത്തുക്കളെ, ഇത് മുവഹിദുകളെ ഖവാരിജുകളാക്കണ സ്വഭാവം, അത് മുമ്പേ ഉള്ളൊരു സ്വഭാവ, മനസ്സിലായില്ലേ? ഇപ്പൊ തുടങ്ങിയല്ല. ഇതാ ഇത് എനിക്ക് ഇന്നലെ സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാ. വാസുലുൽ ഇസ്ലാമി വഖായിദതുഹു അല്ലാ യുബദ ഇല്ലല്ലാ വഅല്ലാ യുബദ ഇല്ലാ ബിമാ ശറ, ഇസ്ലാമിന്റെ അടിസ്ഥാനവും അതിന്റെ അടിസ്ഥാനത്വവും അല്ലാതെ മറ്റാരും ആരാധിക്കരുത്. അള്ളാഹു നിയമമാക്കിയതനുസരിച്ചല്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കരുത്. വഹാദാവ അംസാലുമിൻ അജ്ഹലിന്നാസ് ബിഹാദൽ അസിൽ, ഈ ഇയാൾക്ക് ഗണ്ണിച്ചുകൊണ്ട് എഴുതുക, ഒരു ഖുറാഫിക്ക് മറുപടി ചെയ്ത, ഇയാളും ഇയാളെ പോലുള്ളവരൊക്കെ ഈ അടിസ്ഥാനത്തെ കുറിച്ച് വളരെ അജ്ഞരാണ്. വാലല്ലുഹുമൻ ആദ സബീൽ, ഈ മാർഗം തെറ്റിപ്പോയരാണ്. ബൽഹുമിൻ അഅലമിന്നാസി സദ്ദന്നഹു വറദ്ദല്ലഹു, തൗഹീദിൽ നിന്ന് തൗഹീദാകുന്ന ഈ അടിസ്ഥറയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നവരും തടയുന്നവരുമായ ആളുകളാണിവർ. വായ്ബല്യ അഹ്ലിഹി, തൗഹീദിന്റെ ആളുകളെ മോശമാക്കുന്നതിലും ഇവരാണ് മുമ്പിൽ. വൽ മുഖ്ലിസു ദാഇ ഇലാ തൗഹീദില്ല, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഇഖ്ലാസുള്ള ദാഇമാരെ, ഇഖ്ലാസുൽ ഇബാദത്തിലഹു, അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കണമെന്ന് പറയുന്നവരെ, അങ്ങനെയുള്ള ആളുകൾ ഇന്ദഹും ഖാരിജിയുൻ മുബ്തദിയും, ഇവരടുത്ത് ഖാരിജിയായിരിക്കും, ഖവാരിജിയായിരിക്കും, മുബ്തദിയായിരിക്കും. കമാ സറഹ ബിഹി ഫീ റിസാലത്തിൽ, ഇയാളുടെ ഒന്നാം ലേഖനത്തിൽ വ്യക്തമാക്കിയതുപോലെ. വസഅമ അന്നഹാ ദീനുൽ ഖവാരിജ്, ഇത് ഖവാരിജികളുടെ ദീനാണെന്ന് അവർ പറയും. വഅന്നഹു മിൻ മൻ കഫറ ബിദുആഇ ഗൈറില്ല, അള്ളാഹു അല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കാഫിറായി പോയവൻ, അവൻ അഹ്ലുൽ ഖിബലയിൽ പെട്ടവരെ ദുനൂബ് കൊണ്ട് പാപങ്ങളുടെ പേരിൽ കാഫിറാക്കുന്നവരാണ്. ആര്? ഖവാരിജികൾ. കബീറത്ത് പ്രവർത്തിച്ച കാഫിറാവുന്ന തൗഹീദിന്റെ ആളുകളെ ഖവാരിജ് മുബ്തദി ആക്കുന്നതിൽ ഇവർ നിർത്തൂല. ബൽ യുസരിഹുന ബി തക്ഫീർ, അവർ കാഫിറാണ് എന്ന് തന്നെ പറയും അല്ലേ. ഇവിടുത്തെ എം ഐ സി ആറിൽ പ്രസംഗിച്ച് എനിക്കൊരാൾ കേൾപ്പിച്ചെന്ന് ഫോണിൽ, ഇയാൾ തീവ്രവാദി ഖവാരിജാണ്, ഇയാൾ ശൈത്താൻ പിടിച്ചിരിക്കുന്നു, ഇയാൾ പോയി ഈ മൊയ്ലിയാരെ കാര്യം പോക്കാണ് പ്രസംഗിക്കുക, ചോട്ടാ മുഫ്തിമാരെ കയറൂരി വിട്ടിരിക്കുക. ബൽ യുസരിഹു വൈസ്തിഹ്ലാൽ ദിമായും അംവാലിഹിം, കണ്ടോ, ഇവരുടെ രക്തവും സമ്പത്തും ഹലാലായി പ്രഖ്യാപിക്കുന്നു. ബനക്ക പിടിച്ച് നാല് കൊടുക്കണം. ഏയ്, ചിലപ്പോൾ കൊടുത്താൽ ചിലപ്പോൾ മരിച്ചു എന്നും വരുമല്ലോ. അതുവരെ പറയാൻ ഇവർ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, മനസ്സിലായില്ലേ? അപ്പൊ മുവഹിദുകളെ ഖവാരിജാക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാണ്. ഖുറാഫി, നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ എന്താ പറയല്? നിങ്ങളെ വാപ്പാരും നിങ്ങളും കേൾക്കാത്ത പറയുന്ന ദജ്ജാലൂന കദ്ദാബൂന വരും, ആരെ പറ്റിയാ? ഖവാരിജികളെ പറ്റി. അപ്പൊ നമ്മളതിന്റെ ലക്ഷണം അങ്ങോട്ട് വായിച്ചു കൊടുക്കല, നിങ്ങൾ തന്നെ അത്. അപ്പോ ആ ഖുറാഫി പറഞ്ഞ ഇപ്പൊ ആരാ പറയണത്? മഹാവേദ പണ്ഡിതന്മാരാ ഇപ്പൊ പറയണത് നമ്മളെ പറ്റി, കണ്ടില്ലേ? ഇതിനെപ്പറ്റി നിങ്ങൾ മൗനം വെടിയണം. ദേവാസമിതിയെ നയിക്കുന്നവർ മൗനം വെടിയണം. പണ്ഡിതന്മാരും ദായിമാരുണ്ടല്ലോ, ഈ സാധാരണക്കാരിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങളത് വ്യക്താക്കണം, ജനങ്ങളോട് പറയണം, ഇത് ശരിയാണോ? വിവരം ഉള്ള ആളുകൾ സാധാരണക്കാരത് പറയുമ്പോൾ അരുത് എന്ന് പറയണ്ടേ? ഞാൻ രണ്ടാഴ്ച മിണ്ടാതിരുന്നു, ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഏയ്, നിൽക്കുന്നില്ല നിൽക്കുന്നില്ല, പിന്നെയും പിന്നെയും പറയുന്നതാണ്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇവിടെ നിർബന്ധിതമായിട്ട് ഇങ്ങനെ ഒന്ന് വിശദീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അഹ്ലുൽ ഖിബലയിൽപ്പെട്ടവരല്ല, ഞങ്ങൾ അഹ്ലുൽ ഖിബലയാക്കീന, ഞങ്ങൾ അഹ്ലുൽ ഖിബലയിൽപ്പെട്ടവരല്ല, ഞങ്ങൾ മുസ്ലിങ്ങളല്ല. എന്ത് പോഴത്തമാണ്! ഇതൊക്കെ നമ്മൾ മാത്രം അത് കേൾക്കണേ, പൊതുജനം കേൾക്കുന്നില്ലേ?
അതെങ്കിൽ ആലോചിച്ചൂടെ. അപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല, മലർന്നു കിടന്ന് മേപ്പോട്ട് തുപ്പുകയാണ്. സ്വന്തം മുഖത്ത് തന്നെയാണ് ആ തുപ്പൽ വന്ന് വീഴുക എന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. വൈരം കൊണ്ട് കലി കയറിയിട്ടേ എന്താ പറയാ, എന്താണ് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്തത്? നമ്മൾ നിങ്ങളെ വിട്ട് നിങ്ങൾ നിങ്ങളെ വൈക്ക് പോയിക്കോ എന്ന് പറഞ്ഞില്ലേ? നമ്മൾ നിങ്ങൾ വിട്ടേക്ക്, നമ്മൾ നിങ്ങളെ പിന്നാലെ കൂടുന്നില്ല. നമ്മൾ മാറി നിൽക്കുന്നത് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മളെ ദീനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നിങ്ങളെ നന്നാക്കാൻ വരുന്നില്ല, എന്നാ പോരെ. നമ്മൾ നമ്മളെ വിശ്വാസം, നമ്മളെ പ്രവർത്തനം, നമ്മളെ ചെറിയ ദൈവത്തേറ്റ് അഞ്ചാളേക്ക് അഞ്ചാള് മൂന്നാളേക്ക് മൂന്നാൾ ഞങ്ങളെതിട്ട് പോയിക്കോളാ, ഞങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ വെറുതെ എന്തിനാണ് ഇല്ലാത്ത അന്യായമായ ആരോപണങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ നിങ്ങളെ ആരോപണം പറയണം എന്തിനാണ്? വളരെ സങ്കടമുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ വേറെ സംശയം വരാം. അഹ്ലുസുന്നയപ്പെട്ടവരായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കാണുന്നതെങ്കിൽ പിന്നെന്തിനാണ് ദേവാ പരിപാടി സഹകരിക്കരുത് എന്ന് പറഞ്ഞത്? അതൊരു ചോദ്യമാണ്. ദേവാ പരിപാടി സഹകരിക്കരുതെന്ന് ഈ സഹകരണം എന്ന് പറഞ്ഞൊരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? നമ്മുടെ ദേവാ പരിപാടി ഒരുപാട് സഹകരണം എന്താ? നല്ല സഹകരണം അല്ലേ? ഏയ് എന്തെല്ലാം സഹകരണങ്ങളാ, പൈസക്ക് പൈസ. ഹേയ് വാ, വന്ന് സഹകരിക്കും, ചോറ് വേണമെങ്കിൽ ചോറ് തരും, എല്ലാം സഹകരണമല്ലേ? നമ്മുടെ ദേവാ പരിപാടി ഇവരുടെ സഹകരണം എന്താ? നമ്മുടെ ദേവാ പരിപാടി ഫിത്തനയാണ്, അത് കേൾക്കരുത്. നോട്ടീസ് കീറാൻ പറ്റുന്നവർത്താണെ കീറും, തടയാൻ പറ്റുന്നവർത്താണെ തടയും. പോകുന്ന ആളുകളൊക്കെ പല മെസ്സേജും അയച്ചിട്ടും പല ഫിത്തനയും പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തും. അങ്ങനെയുള്ള ആളുകളോട് പിന്നെ നമുക്ക് മാത്രം അങ്ങോട്ട് സഹകരിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ സഹകരണം എന്ന് പറയുന്നൊരു വൺ വേ ട്രാഫിക് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഉണ്ടാകേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ അഹ്ലുസുന്നയിൽപ്പെട്ട എല്ലാവരോടും ദേവാസമരങ്ങളിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? ഇപ്പൊ ദേവാസമിതിക്കാരോട് കേന്നമ്മിനോട് സഹകരിക്കണ്ടോ? മടവൂർ ഭാഗത്തോട് സഹകരിക്കണ്ടോ? ജമാഅത്തെ ഇസ്ലാമിനോട് സഹകരിക്കണ്ടോ? ഓലൊക്കെ അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ലേ? നാലികൾ പറയും കേന്നം അഹ്ലുസുന്നെന്ന് പുറത്താണ് അതിൽ വിധ എന്ന് പറയും. പ്രഖ്യാപിക്കണം, മടവൂർ ഭാഗം അഹ്ലുസുന്നയല്ല, തനിച്ച മുബ്തദികളാണ്. പ്രഖ്യാപിക്കണം, പണ്ഡിതന്മാരെന്ന് ഫത്ത് വാങ്ങണം. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അവർക്ക് അഹ്ലുസുന്നയുടെ വിശാല അർത്ഥത്തിൽ അവരൊക്കെ പെടുന്നുള്ളതുകൊണ്ട് അവരെ നമ്മൾ തുറന്ന് നിസ്കരിക്കലുണ്ട് അല്ലേ? ഇനി അവർ അഹ്ലുൽ ബിദ ആണെങ്കിൽ പോലും അവർ തുറന്ന് നിസ്കരിക്കണല്ലേ നമ്മൾ? എന്നാ അതേ സമയത്ത് അവരെ ദേവാ പരിപാടി നമ്മൾ പങ്കെടുക്കുമോ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മൾ തുറന്ന് നിസ്കരിക്കാറുണ്ട്, പക്ഷെ ജമാഅത്തെ ദേവാ പരിപാടിക്ക് നമ്മൾ സഹകരിക്കുമോ? കേന്നമ്മരെ തുറന്ന് നിസ്കരിക്കാറുണ്ട്, പക്ഷെ കേന്നമ്മരെ ദേവാ പരിപാടിക്ക് നമ്മൾ സഹകരിക്കുമോ? ഇല്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം ഇത് രണ്ടായി പുലർന്ന് ഞാൻ വേറിട്ട് പോന്നപ്പോൾ തന്നെ ആളുകളോട് പറഞ്ഞു, അഹ്ലുസുന്നയോട് ഏറ്റവും അടുത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ ഇവരോട് സഹകരിക്കണം. പക്ഷെ പല ഭാഗത്ത് നമ്മളത് പറഞ്ഞപ്പോൾ അതിനെ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി അവർ കണ്ടത്. ഇതാ നാളെ ഇപ്പോൾ യാസർ ഹംസ ഇവിടെ വരികയാണ്, നിങ്ങൾ ചോദിക്കണം. എൻ വി സാലിം ഇവിടെ വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഇരുന്നു. എൻ വി സാലിമും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ളയും ഞാനും അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച യാസർ മൊഴിയുടെ നേതൃത്വത്തിൽ നടന്നു. ചർച്ച കുറേ കഴിഞ്ഞപ്പോൾ യാസർ മൊഴി പറഞ്ഞു, നിങ്ങൾ രണ്ടുകൂട്ടും യോജിച്ചു പോകില്ലെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ നിങ്ങൾ പരസ്യമുള്ള വിമർശനം രണ്ടുകൂട്ടും നിർത്തി, രണ്ടുകൂട്ടും അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകും. നിങ്ങൾ ഇൽമിയായ കാര്യങ്ങളിലേക്ക്, നിങ്ങൾ ദേവ കാര്യങ്ങളും മറ്റ് രണ്ടുകൂട്ടും ഇൽമിയായ ദേവായ കാര്യങ്ങളിലേക്ക് മാറി നിൽക്കുക വേണ്ടത്. നിങ്ങൾ ഈ പരസ്പര വിമർശനം നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും പറഞ്ഞതാണ് ഇവരോട് സഹകരിക്കണം എന്നുള്ളത്. പക്ഷെ അവരുടെ നിലപാട് വളരെ നിഷേധാത്മകമാണെന്ന്. അപ്പോൾ സാലിം പറഞ്ഞു, പറ്റില്ല പറ്റില്ല, ജക്കരിയെ പരസ്യമായിട്ട് പറയണം, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അങ്ങനെ ഉദ്ദേശിച്ചില്ല, പരസ്യമായി പറഞ്ഞാലേ നമ്മൾ സഹകരിക്കുള്ളൂ. അപ്പം ഞാൻ യാസർമോളി പറഞ്ഞു, യാസർമോളി ഇങ്ങോട്ട് ഉറപ്പാണ് എന്നുള്ള ഇതിന് പുറത്ത് നേരം കളയണ എന്ന് പറഞ്ഞ് ഞാൻ എണീറ്റു. അങ്ങനെയാണ് ആ ചർച്ച അന്ന് അവസാനിച്ചത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പരസ്യമായി തൗബ ചെയ്താലേ സഹകരിക്കൂ എന്നാണ് ഇവരുടെ നിലപാട്. മാത്രമല്ല പുറത്താക്കൽ തുടരുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് തൃശ്ശൂർ കോളേജിൽ നിന്ന് യൂസഫ് സലഫിനെ പുറത്താക്കി. എന്താ അവിടെ നമ്മുടെ പരിപാടികളോട് അദ്ദേഹം സഹകരിക്കുന്നു, കോളേജിലൊരു പ്രശ്നമല്ല. പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നമ്മുടെ പരിപാടികളോട് അദ്ദേഹം സഹായിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പുറത്താക്കി അല്ലേ? ജാമിയ ഹിന്ദിൽ നിന്ന് യൂസ് പിന്നെ സുഹൈർ ആറത്തെ പുറത്താക്കി. നമ്മളെ ദൗറക്ക് വന്നതിൻ്റെ പേരിൽ മൂന്ന് കുട്ടികളെ പുറത്താക്കി. പരസ്യമായിട്ട് വാണാനപ്പള്ളി പള്ളിയിൽ വെച്ച് തൗഹീദിൻ്റെ കിതാബ് തൗഹീദ് ഷെയ്ഖ് ബാംഗ്ലൂരിലുള്ളൊരു ഷെയ്ഖ് അറബിയിൽ ദർശ് നടത്തുക, നമ്മളത് പരിഭാഷപ്പെടുത്തി കൊടുക്കുക. അഞ്ച് നേരം അവിടെ പള്ളി വരുന്നവരൊക്കെ പങ്കെടുക്കേണ്ടതാണ്. വാടാനപ്പള്ളി പള്ളി കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് നടന്ന കാര്യമാണിത്. അതിൽ മൂന്ന് കുട്ടികൾ കോളേജ് അടച്ച ദിവസം അല്ലെച്ച ജാമ്യയിൽ ഇന്ത്യയിൽ മൂന്ന് കുട്ടികൾ, അതിൻ്റെ പേരിൽ ആ കുട്ടികളെ പുറത്താക്കി. എന്തെല്ലാം ന്യായം എന്നിട്ടതിന് പറഞ്ഞ്. അപ്പൊ സ്ഥാപനങ്ങളിൽ പുറത്താക്കലും അതുപോലെ തന്നെ സ്ഥാപനത്തിൽ എന്താണോ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും ചെയ്തത് അത് തന്നെ ഇവർ നമ്മളോട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സുഹൃത്തുക്കൾ അവരോട് സഹകരിക്കുക? നിങ്ങൾ പറ സഹകരിക്കണ രൂപമാണല്ലോ, വെറുതെ പറഞ്ഞാൽ പോരല്ലോ. പിന്നെ സംഘടനയുടെ പേരിൽ വലാവും പറാവും കാണിക്കുന്നു, ശരിയല്ലേ?
അവരെ സംഘടനയോട് സഹകരിക്കുന്ന ആൾ എത്ര മോശക്കാരനാണെങ്കിലും അവനോട് സ്നേഹം അല്ല. നമ്മൾ എത്ര നന്നായി ജീവിക്കുന്ന ആളും സംഘടനയോട് സഹകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളോട് ബറാഅത്ത് കാണിക്കുക അല്ലേ? അപ്പൊ അഹ്ലുൽ സുന്നയോട് കാണിക്കേണ്ട വലാവി നമ്മളോട് അവർ കാണിക്കണില്ല. പിന്നെ നമുക്ക് മാത്രം എങ്ങനെ അങ്ങോട്ട് സഹകരിക്കാൻ പറ്റും? പിന്നെ അവരെ ദേവാ പരിപാടിയാണ്, അവരെ സംഘടന വളർത്താനുള്ള പരിപാടിയാണ്, അവർക്ക് ആളെക്കൂട്ടാനുള്ള പരിപാടിയാണ്. പഴയ സംഘടനാ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോണത്. ഇൽമിനും തർബിയത്തിനും യാതൊരു പ്രാധാന്യമല്ല. പണ്ടുണ്ടായ ഓരോ ക്യാമ്പയിൻ ഇവിടുത്തെ അടുത്ത ക്യാമ്പയിൻ, അത് സംസ്ഥാന ഉദ്ഘാടനം, ജില്ലാ ഉദ്ഘാടനം, മണ്ഡല ഉദ്ഘാടനം, പ്രഖ്യാപന സമ്മേളനം, അങ്ങനെ നോട്ടീസും പോസ്റ്റും നോട്ടീസും പറയുകയും അടുത്ത ക്യാമ്പയിൻ. ഇൽമിലേക്കും തർബിയത്തിലേക്കും അടങ്ങുന്ന പരിപാടിയല്ല, സംഘടനാപരമായ മത്സരമാണ് നടക്കുന്നത്. കെ എൻ എമ്മിനോട് മത്സരിക്കണം, നമുക്ക് ആളുണ്ട് തെളിയിക്കണം, അപ്പോഴേ പള്ളി നമുക്ക് കിട്ടുള്ളൂ, അപ്പോഴേ മദർസ നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല സുഹൃത്തുക്കളെ, നോക്കിങ്ങള് ഇപ്പൊ കളിയാക്കാണ് തെർബിയ, നമ്മൾ നടത്തുന്ന തെർബിയ പ്രവർത്തനങ്ങളെ കളിയാക്കാണ്. കടുകെട്ടി കിതാബ് തൗഹീദ് ജനങ്ങളെ തലയിലെ കടിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്. എന്തെല്ലാം പറയുന്നത്! കിതാബ് തൗഹീദും പഠിച്ച് പള്ളിന്റെ മൂലയെ കുത്തിരുന്നോ? ആരവിടെ ദൈവത്തെ നടത്താൻ ഉണ്ടാകുക? ഏ കള്ളുടിയനോട് ആര് ദൈവത്തെ നടത്തും? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ സ്വീകരിക്കുന്ന തെർബിയത്തിന്റെ രീതി സാധുക്കളായ ഞങ്ങൾ കുറച്ച് കഴിയുന്ന പോലെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ അതിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മാത്രമല്ല സലഫിയത്തിലേക്ക് മടങ്ങിയവർ ആദ്യം ചെയ്യേണ്ടത് എന്താ? അഹ്ലു സുന്നയുടെ ഉസൂലുകളിൽ ക്ലാരിറ്റി വരുത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഇൽമു കൊണ്ട് പഴയ ശുബഹാത്തുകളെ തിരുത്തിയിട്ടില്ലെങ്കിൽ പഴയ കാല തെറ്റുകൾ നിങ്ങളെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിലൊക്കെ ഉണ്ട്. നീ അടുത്ത ദിവസം ഞാൻ എടുത്ത അൽ വസായ സനിയ അലി തായിബീന ഇല സലഫിയ എന്ന ഷെയ്ഖ് ഷഹിയുടെ ഗ്രന്ഥം, അതിൽ വ്യക്തമായി പറഞ്ഞത് സലഫിയത്തിലേക്ക് മടങ്ങി ആദ്യം ചെയ്യേണ്ടത് അഹ്ലു സുന്നന്റെ ഉസൂലുകൾ പഠിക്കുകയാണ്. അഹ്ലു സുന്നന്റെ ഉസൂലുകളിൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ മാത്രമല്ല, ആ മൂന്ന് ഇനത്തിൽ തന്നെ നമുക്ക് ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. ഉലൂഹിയത്തിലെ തൗഹീദ് തന്നെ ശരി ക്ലാരിറ്റി വന്നാണോ? ഇല്ലല്ലോ. അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദിൽ എട്ടോളം അധ്യായങ്ങൾ ജിന്നും സിഹറും അതുപോലെ ജ്യോതിഷ്യവും മറ്റൊറ്റ് ബന്ധപ്പെട്ടതാണ്, തൗഹീദായിട്ട് ബന്ധപ്പെട്ട. നമ്മളവിടെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഇത്രയും കാലം ഇത് തൗഹീദായിട്ട് ബന്ധമില്ലാത്ത വിഷയമെന്ന് ആളുകൾ വിചാരിച്ചത്. അപ്പൊ അത് വീണ്ടും പഠിപ്പിക്കണം, അതിന്റെ ശരഹങ്ങൾ പഠിപ്പിക്കണം. ലോകത്തുറന്നെല്ലാം പഠിപ്പിക്കുക, അത് കടുകെട്ടിയാണ്, മാറ്റിവെക്കണം എന്നല്ല. എന്നാ ഈ കടുകെട്ടി എന്തിനാ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള പരിഭാഷപ്പെടുത്തിയത്? എനിക്ക് മനസ്സിലായിട്ടില്ല. സംസ്കൃതമോട്ട് കടുകെട്ടിയില്ല. ഏയ് അത് ഏതൊക്കെ വേദ പണ്ഡിതന്മാരടുത്ത് പോയിരുന്നത്, ചത്ത ഭാഷ, മൃതഭാഷയാണ് സംസ്കൃതം. ഏയ് ഈ മൃതഭാഷ പഠിക്കുകയാണ് എന്തിന്? വേദോദ്ധരിക്കാൻ. തജ്വീദനുസരിച്ച് ഓതിയാലോ തെറ്റും ചെയ്യും. അമ്മജുസിലുള്ളവരെ തജ്വീദനുസരിച്ച് ഞാനടക്കമുള്ളവർ ഓതാൻ വയ്യ. എന്നിട്ട് നമ്മൾ അത് പഠിക്കുന്നതിനും പ്രാധാന്യം കൊടുക്കുന്നതിനും പകരം എന്താ ചെയ്യുന്നത്? നമ്മൾ ആളുകളെ വേദം പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിരിക്കട്ടെ. എന്നിട്ട് അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ എട്ട്. നമ്മൾ സലഫിയത്തിലേക്ക് മടങ്ങി വന്നാൽ പഴയ ദൈവത്തിലേക്ക് തന്നെ വീണ്ടും എടുത്തു ചാടില്ല വേണ്ടത്. ഷെഹി അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പഴയ ശുബഹാത്തുകൾ നിങ്ങളെ ഇൽമു കൊണ്ട് തിരുത്തണം. വലാ ബറാ ആ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തണം. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ കുഫ്ഫാറുകൾ നിറഞ്ഞൊരു നാട്ടിൽ കുഫ്ഫാറുകളുടെ നിലപാട് എന്തായിരിക്കണം? അവരെ നമുക്ക് ദൈവത്ത് നടത്തുകയും വേണം, അതേസമയം അവരോട് ബറാഅത്ത് കാണിക്കും വേണം. അതെങ്ങനെ സാധിക്കും? അതിന് ക്ലാരിറ്റി വരുത്തണം. മുബത്തദീനോടുള്ള നിലപാട് എന്താ? ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? മുഹയ്യിദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ, എന്നെ നിങ്ങൾക്ക് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ച അപ്പോഴും നമ്മൾ ഉരുണ്ട് കളിക്കുകയാണ് അല്ലേ മുഖാമുഖങ്ങളിൽ. ഓ അപ്പൊ നിങ്ങൾ തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെന്തായി? അപ്പൊ പിന്നെ ഞങ്ങളെ കുട്ടികൾ നിങ്ങൾക്ക് കെട്ടാൻ പറ്റുമോ, ഞങ്ങളെ കുട്ടികൾ ഞങ്ങൾക്ക് കെട്ടാൻ പറ്റുമോ? അപ്പൊ കുറെ കല്യാണം അങ്ങനെ നടന്നിട്ടില്ലേ, അതൊക്കെ ജാരസന്ധതികളാവൂലേ, അതിൽ വെച്ച കുട്ടികളൊക്കെ ആ ബന്ധം തലാക്കിയല്ലണ്ടേ? നിങ്ങൾ മരിച്ച ഞങ്ങളെപ്പോക്ക് സ്വത്തിട്ടോ, നിങ്ങളെപ്പോ മരിച്ച ഞങ്ങൾക്ക് സ്വത്തിട്ടോ? പ്രായോഗിക പ്രശ്നം പറഞ്ഞ് അട്ടിമറിക്കുക അല്ലേ? മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും, അത് ന്യായീകരിക്കുകയും ചെയ്യുന്ന മുസ്ലിയാർ അർത്ഥം തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റൂല എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മള് വേട്ട മൃഗത്തെ വേട്ടനായിന്റെ വിസ്മയം ചൊല്ലി വിട്ടാല് അതുവരെ തിന്നാന്നാണ് നിങ്ങളെ ഫത്വൽ മുഹീനുള്ളത്, അതിനേക്കാളും മോശം നല്ല നിങ്ങളെ മുസ്ലിയാരി എന്ന് പറഞ്ഞ് ചാടുകയാണ്. അപ്പൊ മുബത്തദികളുടെ നിലപാടിൽ ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തിനാ? സുബൈർ പങ്കെടുക്കുന്ന ക്ലാരിറ്റി ഉണ്ടോ? ഇവിടെ ഖുറാഫി പള്ളി, അപ്പുറത്ത് സലഫി പള്ളിന്റെ ഈ ഖുറാഫി പള്ളി കയറിക്കുന്ന ആളവാദം മനസ്സിലായില്ലേ? സുന്നി മുജാദും ജമാഅത്തൊക്കെ ഒരുമിച്ച് നിന്നാൽ അള്ളാഹുവിന് സഹായം കിട്ടുന്ന ആളവാദം. അപ്പൊ മുബത്തദികളുടെ നിലപാടിൽ ക്ലാരിറ്റി ഇല്ല. അപ്പൊ ആ ക്ലാരിറ്റി വരുത്താൻ നമ്മൾ തീരുമാനിച്ചതാണ്. നമ്മൾ പഴയ ദൈവത്തിലേക്ക് എടുത്തു ചാടണ്ട, ധൃതി കൂട്ടണ്ട. അപ്പൊ അതിനൊന്നും നിൽക്കാതെ ഇതിനൊക്കെ കളിയാക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിലൊന്നും താല്പര്യമില്ല. ഇപ്പൊ ഉലമാക്കളോട് ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ ഏതുലമനോട് നമ്മൾ ചോദിക്കാം? ഉലമ തന്നെ തർക്കാണ്. ഷെയ്ഖ് റബിയും കൂട്ടരും പറയുന്നു മറ്റാൾ നല്ലാണ്, അവര് പറയുന്നു ഷെയ്ഖ് റബി നല്ലാന്ന്. നിങ്ങൾ ആരോടാ ചോദിക്കുക?
ആളുകളെ നിരാശപ്പെടുത്തുക, പണ്ഡിതന്മാർക്കൊന്നും ഒരു കാഴ്ചപ്പാടില്ലെന്ന് വരുത്തുക. ഉന്നത പണ്ഡിതന്മാർക്കിടയിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവർക്ക് ആർക്കും തർക്കമില്ലാത്ത വിഷയം നമുക്ക് കിട്ടേണ്ടത്. ഈ തർക്കത്ത് മാറി നിൽക്കുന്ന ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഇവിടല്ലേ, സാലിഹുൽ സുഹൈമി ഇവിടല്ലേ, അബ്ദുൽ മുഹസൻ അബ്ബാദ് ഇവിടല്ലേ, അങ്ങനെ എത്ര എത്ര പണ്ഡിതന്മാരുണ്ട്. തൽക്കാലം അവരോട് ചോദിച്ചൂടെ നമുക്ക്, അവർക്ക് ആർക്കും ഷെയ്ഖ് റബീനാകട്ടെ, ഷെയ്ഖ് അൽബാനിക്കാകട്ടെ, ഹേ ഉബൈദുൽ ജാബിർക്കർ, ആർക്കും തർക്കമില്ലാത്ത വിഷയങ്ങളെ ഉസൂലുകൾ, അതെല്ലാം നമുക്ക് ക്ലാരിറ്റി വരാത്തത്. പിന്നെ ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ ദേവത്തിലേക്കും പഴയ പ്രവർത്തനത്തിലേക്കും എടുത്തു ചാടിയാൽ പഴയ സംഘടനാ ശൈലി തന്നെ അവിടെ വരും. ഒരു അതെന്താ അപ്പം കെ എൻ എം ഉപരിട്ട് വ്യത്യാസം? യായ്വാദള്ളയിലൊരു നിലപാടുണ്ട് എന്നല്ലാതെ വേറെ എന്ത് വ്യത്യാസമുള്ളത്? പഴയ ആ സംഘടനൻ്റെ അതേ റൂട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു വ്യത്യാസമല്ല. നല്ല വ്യത്യാസമുണ്ടോ? വ്യത്യാസമുള്ളതായിരിക്കെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയോ? എന്ത് വ്യത്യാസമുള്ളത്? ആളെ കൂട്ടുന്ന പരിപാടികളൊക്കെ അവർ നടത്തും, ഇവരും നടത്തുന്നു. മാത്രമല്ല നമ്മൾ ദേവാ ശൈലികളിൽ പലതും ഈ ഉലമാക്കളോട് ചോദിക്കണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച്, നമ്മളെ ആറ് ദിവസത്തെ ചർച്ചയിൽ നമ്മളെ മുഖാമുഖം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി പോലെ വിളിച്ചു വിട്ടിട്ട് അവർക്കൊക്കെ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക, എന്നൊരു സാധാരണക്കാരായ ആളുകൾ ഇത് കേൾപ്പിച്ച് അവർ ശുഭഹാത്തുണ്ടാക്കുക, അത് പറ്റുമോ പറ്റൂലേ? നമ്മൾ ചോദിക്കണം. നമ്മൾ സാധാരണക്കാരെ മുമ്പിൽ വെച്ച് നടത്തുന്ന മുബത്തദീകളോടുള്ള മുനാലറകൾ, വാദപ്രതിവാദം, പറ്റുമോ പറ്റൂലേ? ചോദിക്കണം. മാനവ സൗഹാർദ്ദ സമ്മേളനം പറഞ്ഞിട്ട് അമുസ്ലിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അവരെ പ്രശംസിക്കൽ, അത് നടത്താൻ പറ്റുമോ പറ്റൂലേ? ചോദിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിനി ചോദിച്ചുറപ്പുവരുത്തണം. നമ്മളൊരു പ്ലെയിൻ പേപ്പറിന്ന് തുടങ്ങാനാണ് ആറ് ദിവസത്തെ മീറ്റിംഗ് നമ്മൾ വെച്ചത്. പഴയതൊന്നും അങ്ങനെ തന്നെ പിന്തുടരേണ്ടതില്ല. ഇനി സലഫി മനേജിനോട് യോജിച്ചത് മാത്രം നമ്മൾ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാണ് ആറ് ദിവസം ചർച്ച. അതിലൊന്നും ഇപ്പം അവർക്ക് താല്പര്യമില്ലാതെയായി. മാത്രമല്ല സംഘടന ചെറുക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും ചെറുക്ക് എന്ന് പറയണം. ഇപ്പം ആര്യത്ത് സ്ഥലത്ത് എന്തുണ്ടായി എനിക്കറിയാം. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ജബ്ബാർമൊഴി എനിക്ക് തിരുത്തി തന്നു, നിങ്ങളാ പറഞ്ഞതുണ്ടല്ലോ ഞാനൊരു സുന്നിയാണെങ്കിൽ നിങ്ങളെ ഗണ്ണിക്കുമായിരുന്നു. ഏന്തേ അതിൻ്റെ വരികളിൽ ചെറുക്ക് കാണാൻ കഴിയൂല. നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ റസൂൽ കാണും, കേൾക്കും, സഹായിക്കും, നബി കണ്ടുകൊണ്ടിരിക്കും, വിശ്വാസക്കാർ, അവർ ചെയ്യുന്ന ചെറുക്ക് തന്നെ. പക്ഷെ അതിൻ്റെ വരികളിൽ നിങ്ങൾ ഉദ്ധരിച്ചിട്ട് ചെറുക്ക് പറയണത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ലബ്ബയോട് ചോദിച്ചത്. ലബ്ബ പറഞ്ഞു വരികളിൽ ചെറുക്കില്ല, പക്ഷേ നമ്മുടെ നാട്ടിലെ ഖുറാഫികളുടെ വിശ്വാസത്തിൽ ചെറുക്കുണ്ട്, അവിടെ അവർ ചെല്ലുന്ന ചെറുക്കാണ്. ഇത് എന്നോട് ചോദിച്ചു, ലബ്ബ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, ചെറുക്കാകുന്ന വ്യാഖ്യാനം, ചെറുക്കാകാത്ത വ്യാഖ്യാനമുണ്ട്. അങ്ങനെ വൈസ മുസ്ലിയർ ഖത്തറിൽ വന്നപ്പോൾ ചോദിച്ചു, ലബ്ബ അങ്ങനെ പറഞ്ഞല്ലോ, സക്കരിയ സലാഹ് ഇങ്ങനെ പറഞ്ഞല്ലോ. ലബ്ബ പറഞ്ഞതും ശരിയാണ്, സക്കരിയ സലാഹി പറഞ്ഞതും ശരിയാണ്. എത്രത്തോളം മധു ഉദ്ദേശിച്ചാൽ കൂലി കിട്ടും വരെ പറഞ്ഞു. നപ്പങ്ങൾ വൈസ മുസ്ലിയർ എന്ന് വിളിച്ചു ചോദിച്ചോക്കെയാണ്. ഇപ്പം മാറ്റി, ഇപ്പതാ മെസ്സേജ് പി എൻ എൻ്റെ മെസ്സേജ് നിൽക്കുകയാണ്, ഫൈസൽ തിരുത്തും കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് സക്കരിയാനോടും തിരുത്താൻ പറയേൻ. അപ്പം ഇതുവരെ ചെറുക്ക ഇല്ല, വരികളിൽ ചെറുക്കില്ല എന്ന് പറഞ്ഞത് ഫൈസൽ തിരുത്ത. ഷെയ്ഖ് ബറാഖിൻ്റെ പത്ത് കഴിഞ്ഞ് എന്താ കാട്ടുക? ഇപ്പം യാസിർ റംസ നാളെ ഇവിടെ വരുന്നുണ്ടല്ലോ ഇൻഷാല്ലാ. അദ്ദേഹത്തിന് ഇപ്പം അടുത്തൊരു ഓഡിയോ അല്ലേ, പറയുന്നവൻ്റെ ഉദ്ദേശം എന്താണ് അതിനനുസരിച്ചാണ്. പക്ഷെ സംഘടന തീരുമാനമാണ് എല്ലാവരും ചെറുക്കുന്ന് പ്രസംഗിച്ചോളണം. ഇതെന്താ പൊങ്കൾ അബ്ദുറഹ്മാൻ സലഫി എന്ന വ്യത്യാസം? ജിന്നിനോടുള്ള മുഴുവൻ നിസ്ത്യാനത്വം ഷിർക്കാണ്, ജമിയത്തിന്റെ തീരുമാനമാണ്, എല്ലാവരും പ്രസംഗിച്ചോളണം. ഇത് തൗഹീദേറ്റ് ബന്ധപ്പെട്ട വിഷയമാണ്, അതിലാ ക്ലാരിറ്റി ഇല്ലാത്തത്. എങ്ങനെ അവരോട് സഹകരിക്കും നമ്മൾ? പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രധാന തർക്കം സംഘടനയ്ക്ക് ഷുറൂത്തുണ്ടോ ഇല്ലേന്നാ. എന്താണ് യാസർ മൗലി പ്രസംഗിച്ചത്? യാസമന്റെ ആ പ്രസംഗം എം ഐ സിആറിൽ ദിവസം ആഘോഷം ഉരുട്ടാനുള്ള സ്വീകരിച്ച എന്തറക്കാത്തത്? തോന്നിയ പോലെ സംഘടന ഉണ്ടാക്കാനൊന്നും പണ്ഡിതന്മാർ അനുവാദം കൊടുത്തിട്ടില്ല. സംഘടനയ്ക്ക് പണ്ഡിതന്മാർ ഷുറൂത്തുകൾ വെച്ചിട്ടുണ്ട്. അതിന് ഷുറൂത്ത് എന്നോ ലവാബിത്ത് എന്നോ കവായത്ത് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അതൊക്കെ പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതല്ലേ യാസർ മൗലി പറഞ്ഞത്? എന്നാ ഞാൻ ഷുറൂത്ത് മലപ്പുറത്ത് പ്രസംഗിച്ചപ്പോഴോ പ്രസംഗിച്ചത് പ്രസംഗിച്ചു, ഇനി എവിടെയും പ്രസംഗിക്കരുത് നിങ്ങൾ. നിങ്ങൾ പ്രസംഗിച്ച് ഞങ്ങൾ മറുപടി പറയും. ആര്? സി പി സലീമൻ. ആ യോഗത്തിൽ അബൂക്കർ സലഫി പറയാണ്, നിങ്ങളാ പ്രസംഗം കേട്ടാൽ, ഈ ഷുറൂത്ത് പറയുന്നത് കേട്ടാൽ ആളുകൾക്ക് സംഘടന വേണ്ടെന്നുള്ള മെസ്സേജാണ് കിട്ടുക. ഷുറൂത്ത് വങ്കത്തമാണ്, വിഡ്ഢിത്തമാണ്. ആരാണ് ഇവർക്ക് പണ്ടേ നേതൃത്വമുള്ളത് അല്ലേ? ഇതൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാലേ അതിലൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ തിരുത്തി പറയണം ജനങ്ങളോട്. അപ്പം സലഫി ഉലമാക്കൾ ലോകത്തുടനീളം പറയുന്ന കാര്യങ്ങൾ പോലും പറയാൻ പാടില്ല. പിന്നെന്താ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി തമ്മിൽ വ്യത്യാസം? ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ അബ്ദുറഹ്മാൻ സലഫിയോട് യുദ്ധം ചെയ്തത്? പിന്നെ നിങ്ങൾ നോക്ക്, നമുക്ക് ഇഖ്തിലാത്ത വിഷയത്തിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന വിഷയത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ എമ്പാടും നമുക്കൊക്കെ ഇതിന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. പക്ഷെ എന്നാലും നമ്മളെ സ്ഥാപനങ്ങളിലും നമ്മളെ കഴിയുന്നത്രയും ഇഖ്തിലാത്ത് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട്, കണ്ടോ ഒരാൾ കോളേജ് രാജിച്ചു, എന്തിനാ മുതിർന്ന പെൺകുട്ടികളെ മുമ്പിൽ നിന്ന് 10 മണി 4 മണി പഠിപ്പിക്കാൻ പറ്റൂലത്രേ, അപ്പം ഇന്നലെ വരെ പഠിപ്പിച്ചതോ, എന്നിട്ട് മദീനിമാരി ഇത് കുലുങ്ങിച്ചിരിക്കുക.
ഇവിടെ വന്നിട്ട് ഇന്നലെ എന്നോട് ഒരാൾ ഫോൺ ചെയ്യുക, അല്ല എനിക്ക് നിങ്ങളോട് ചോദിക്കാണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ കോളേജൊക്കെ വിട്ടല്ലോ, നിങ്ങൾ എങ്ങനെ പ്ലെയിനിൽ കയറുക, അതിൽ പെണ്ണുങ്ങളില്ലേ, നിങ്ങൾ എങ്ങനെ ബസ്സിൽ കയറുക, അതിൽ പെണ്ണുങ്ങളില്ലേ. പരിഹസിക്കുക. നമുക്കൊരു കാര്യത്തിൽ നമുക്ക് മജ്ബൂറായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷെ ഇസ്ലാമിന്റെ ഹുക്കും അതാവോ? ആവോ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മഹ്റമിന്റെ വിഷയം എന്താ പറഞ്ഞത്? മഹ്റം വേണ്ടതൊക്കെ തന്നെയാണ്, പക്ഷെ വേണ്ടാന്നൊരു അഭിപ്രായം ഉണ്ട്, അതും കൂടി പറയണം. ഇങ്ങനെയൊക്കെ ഹവക്കനുസരിച്ച് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് എന്താണ് സുഹൃത്തുക്കളെ പറയുക? ഈ പരിഹാസം നമുക്ക് പറ്റുമോ? പറ്റുമോ? ഇതാണ് ഇങ്ങനെയുള്ളവരോട് ദേവാ കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? സഹകരിക്കാൻ പറ്റുമോ? ഇപ്പോഴും തമ്മാജല്ലേ പറഞ്ഞുകൊടുക്കണേ, ഇപ്പോഴത്തെ എഴുതി വിട്ടിട്ടുണ്ട് അല്ലേ സൽസബീലില്. ഹേയ്, ഈ സൽസബീലൊക്കെ എഴുതിയ ആളാണ് അയാളിങ്ങനെ ഫോർവേഡ് ചെയ്യാണ്. ആരെഴുതിയെന്ന് പറഞ്ഞൂടാ, യമനിലെ പണ്ഡിതന്മാർക്ക് സിദ്ധത്താണ്, അവരങ്ങിട്ടും ഇങ്ങോട്ടും കാഫറാക്കാണ്. നഊദു ബില്ലാ. അതാണ് സക്കരിയ സലാഹി ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പോണത്. ഇതാര് പറഞ്ഞാ തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് പിന്നെ ജമായത്തേരാണ് അല്ലേ. പിന്നെ അത് മടവൂരൾ ഏറ്റെടുത്തു, പിന്നെ കെ എൻ എം എ റൈഞ്ചല സമ്മേളനത്തിൽ ഏറ്റെടുത്തു, പിന്നെ ബരെ ഏറ്റെടുത്തു. ആ ദമ്മാജ് ഇപ്പോഴും വിട്ടിട്ടില്ല. നമ്മൾ ദമ്മാജിലുള്ള തീവ്രവാദവും യമനിലെ സിദ്ധത്തും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എപ്പോഴും പറഞ്ഞ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു കൂട്ടരോട് നമുക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ പിന്നെ നമുക്ക് സഹകരിക്കാൻ പറ്റുക? നിങ്ങൾ പറഞ്ഞു സഹകരിക്കേണ്ട രീതി എന്ന് പറഞ്ഞത് ഇത്രയും മുഖാലഫാത്തുകളുള്ള ദീനുമായി ബന്ധപ്പെട്ട മുഖാലഫാത്തുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തോട് എങ്ങനെ നമുക്ക് സഹകരിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓലെ നന്നാക്കാൻ നിൽക്കണ്ട, ഓൽക്ക് മറുപടി പറയാൻ പറഞ്ഞു, നമ്മൾ മാറി നിൽക്കുക, നമ്മളെ ദീൻ സംരക്ഷിക്കുക, നമ്മളെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞ് മാറിയെന്ന് അതിനും വിടൂല. വെച്ചാൽ നമ്മൾ മാറിയിരിക്കാണ്ട് അതിനും വേറെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അപ്പൊ അതാണ് അഹ്ലുൽ ഖിബലയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളതാണ്. ലാ യജ്രിമന്നകും ശനആൻ ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു. ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതി വേണ്ടേ? ആരോടും നീതി വേണ്ടേ? കാഫിറാണെങ്കിൽ പോലും നീതി കാണിക്കണ്ടേ? ആ ഒരു നീതിയെങ്കിലും എന്നോട് നിങ്ങൾക്ക് കാണിച്ചൂടെ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. ശുഹദാ ബിൽ ഖിസ്ത്, നീതി മുറക്ക സാക്ഷികളായിരിക്കണം. ഒരു ജനതയോടുള്ള വിദ്വേഷം നിങ്ങൾ നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എതിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും യോജിച്ചത്. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന സൂറത്ത് മാഇദയിലെ ആയത്താണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ദൈവത്ത് വേണ്ടെന്നും പറഞ്ഞിട്ടില്ല. അത് ആരെ ദൈവത്തിന് നമ്മൾ മുടക്കിയിട്ടില്ല. അവർ ദൈവത്തിന് നമ്മളെന്തോ തടസ്സം ചെയ്യുന്നുണ്ട്, അവർ ദൈവത്തെ നടത്തിക്കോട്ടെ. നമുക്ക് എന്താണ്? നമ്മൾ ഇൽമ്, അമല്, ദൈവത്ത്, ഇതാണ് നമ്മളെ തർത്തീബ്. ഫലമാക്കൾ പറഞ്ഞത് ആദ്യം ഇൽമു വേണം, അത് അമലിൽ കൊണ്ടുവരണം, അതിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കണം. നമുക്ക് വ്യക്തമായ അറിവുള്ള നമ്മൾ ജീവിതത്തിൽ പകർത്തുന്ന കാര്യമാണോ, നമ്മൾ അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അപ്പം നമ്മൾ തൗഹീദ് പറയുകയാണെങ്കിലും തൗഹീദ് ശരിക്കും പഠിക്കണം. കിതാബ് തൗഹീദ് പഠിക്കുന്നേ വേണം. കിതാബ് തൗഹീദ് ലോകത്തുടനീളമുള്ള സലഫി ലോകം തുല്ലാബുകൾക്ക് പഠിപ്പിക്കുന്ന ഗ്രന്ഥം എത്ര ഷെറഹാണതിന്, മാഷാ അല്ലാ. അത് പഠിക്കണം, അത് പഠിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ തൗഹീദിൽ ആളുകൾ ക്ഷണിക്കുന്ന നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ? മറ്റൊരു വിഷയം തമയ്യുസാണ്, വേറിട്ട് നിൽക്കണം, മാറി നിൽക്കണം, കൂടിക്കലർന്ന് നിൽക്കരുത്. അങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അത് പറ്റൂല. അങ്ങനെ നമ്മൾ നിന്നാൽ നമ്മൾ ആദർശം പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരു കാലത്തും കഴിയൂല. അതുകൊണ്ട് നമ്മൾ മൂന്നാളാണെങ്കിലും ചിലപ്പോൾ ജുമാ തുടങ്ങേണ്ടി വന്നാൽ ജുമാ തുടങ്ങിക്കോ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? ഷെയ്ഖ് അബ്ദുൽ അസീസുൽ ബുറായി ആണ് പറഞ്ഞത്. ഇങ്ങനെ ഞങ്ങൾ പള്ളികളിൽ നിന്നൊക്കെ ഞങ്ങളെ പുറത്താക്കാൻ, ഞങ്ങൾക്ക് പള്ളിയിലൊരു ദർശനം എടുക്കാൻ പോലും പറ്റുന്നില്ല, ഞങ്ങൾ ആളുകളെ വളരാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറിയെന്നോ? അവരെ പള്ളീൻ്റെ അടുത്ത് നിങ്ങൾ പള്ളീനൊക്കെ കുറച്ച് ദൂരെ പോയിട്ട് ഷെഡ് കെട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ മൂന്നാളെങ്കിൽ ജുമാ അടങ്ങിക്കോ എന്നല്ല എടുക്കുക. അല്ലെങ്കിൽ മൂന്നാളാണെങ്കിൽ ജുമാ അടങ്ങാൻ പറ്റും, നിങ്ങൾ ഇപ്പോൾ കാര്യപ്പെട്ട ആൾ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏ സാഹിബ്, നിങ്ങൾക്ക് 40 ആളുകളാണ് നിങ്ങൾക്ക് ഏറ്റ അഭിപ്രായം ഉണ്ട് വെച്ചു. അല്ല, അത് വേണ്ട. ഏ പിന്നെന്താ, എന്താ പിന്നെ പ്രശ്നം? ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ എന്താ അറിയോ? കണ്ടോ, നമ്മളെ തുറന്നിസ്കരിക്കാൻ പോലും പറ്റാത്തവരാക്കി, നമ്മളെ ജുമാക്ക് കൂടാൻ പറ്റാത്തതുകൊണ്ട് വേറെ ജുമാ തുടങ്ങണത്രേ. ഞാൻ വന്നിറങ്ങി പിറ്റേന്ന് സൽമാൻ സലാഹിക്ക് മെസ്സേജ്, അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജുമാക്കും കൂടാൻ പറ്റുമോ, നിങ്ങളുടെ റൂമിൽ ജുമയുണ്ടോ, നിങ്ങളുടെ റൂമിൽ ജുമയുണ്ടോ എന്ന്. എന്നൊക്കെ ഞങ്ങൾ മറുപടി അറിഞ്ഞണ്ടല്ല. നമ്മൾ ക്ഷമിക്കുകയാണ്, അള്ളാഹുവിനെ ക്ഷമിക്കുകയാണ്. ഞാൻ സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇവരെ തുറന്നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നല്ല, ഞാൻ ചോദിക്കട്ടെ. പിന്നെ തുറന്നിസ്കരിക്കാൻ പറ്റാത്ത മുത്തതി ആയതുകൊണ്ടാണോ വേറെ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത്? അല്ല.
വേറിട്ട് നിൽക്കാനുള്ള എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പൊ കെ എൻ എമ്മിന് പള്ളിയും മദ്രസയും ഉള്ളിടത്ത് ദേവാസമിതിക്കാർ പള്ളിയും മദ്രസും ഈദ്ഗാഹും സക്കാത്ത് കമ്മിറ്റിയും ഒക്കെ വേറെ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? കെ എൻ എം തുറന്നുസ്കരിക്കാൻ പറ്റാത്തോണ്ടാ? ഞങ്ങൾ പറയും കെ എൻ എം തുറന്നുസ്കരിക്കാൻ പറ്റാത്തവരാണ്, ഓല കൂടെ നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുകയാണ്. പറയോ? പറയണങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണല്ലോ. അപ്പൊ അവര് ശിർക്കാരോപിച്ചില്ലേ? ശരിയാണ്, ശിർക്കാരോപിച്ചു. ഒരു പുതിയ ശുഭഹത്തുണ്ടാക്കിയോല്, ജിന്ന് എന്നാ ഗായിബാണ്, ഗായിബിനോട് നടത്തുന്ന എല്ലാ ഇസ്തിയാനത്തും ശിർക്കാണ്, അതുകൊണ്ട് എല്ലാ ജിന്നിനോട് ഇസ്തിയാനത്തും ശിർക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ശിർക്കാരോപിച്ചു. ശരി, നമ്മളവരെ വിട്ടു, അവർ നമ്മളെ പുറത്താക്കി, കുറെ ആൾ ഇറങ്ങിപ്പോന്നു. ശരി, അതുകൊണ്ട് കേന്നമ്മ മുശിരിക്കാവോ? ഞങ്ങൾ പറയും ശിർക്ക് ആരോപിച്ചുകൊണ്ട് കേന്നമ്മര് മുശിരിക്കായി തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഓല പള്ളി കയറാൻ പാടില്ല, തുറന്ന് സ്കരിക്കാൻ പാടില്ല, ഓല കുട്ടികളെ കെട്ടാൻ പാടില്ല, കുട്ടിയൊക്കെ പിന്നെ അങ്ങോട്ട് തലാക്കി എല്ലണം എന്ന് പറയും. അത് പറയണ്ടേ? മാത്രല്ല, അവർക്ക് ചില പുത്തംവാദങ്ങൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ജിന്നുബാധയും സിഹിർബാധയും റസൂലിന് മാത്രമേ തിരിച്ചറിയുള്ളൂ. ശരീരത്തിന് ജിന്നിന് ഇറക്കുക എന്നുള്ള ചികിത്സ റുഖ്യ, അത് റസൂലിന് മാത്രം ഖാസാണ്. ഇങ്ങനെ ഖൗലു മുഹദസ്, ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടിയ അഭിപ്രായം എന്നാണ് ഷെയ്ഖ് ബറാഖ് പറഞ്ഞത്. അങ്ങനത്തെ ചില പുത്തംവാദം, ചില വിദ്വത്വവാദങ്ങൾ അദ്ദേഹം ചലിപ്പിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും അംഗീകരിച്ചിട്ടാണോ കേന്നമ്മരപ്പം നിൽക്കണത്? എനിക്ക് അഭിപ്രായമല്ല. പല ആളുകളും നിങ്ങൾ കേന്നമെന്ന് പോലെ ഞങ്ങൾ ദുഃഖിക്കുകയാണ്. ഞങ്ങളൊന്നും ഇപ്പോൾ അയാളുടെ പൊളിറ്റിക്സിന് വേണ്ടിയൊന്നല്ല, ഇങ്ങനൊരു പള്ളി മദർസ ഞമ്മക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? ഇതൊക്കെ നമ്മളെയൊക്കെ സ്വത്തല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നാദർ സംഘടനയൊപ്പം നിൽക്കുക എന്നുള്ളതൊക്കെ ഞങ്ങൾ നിൽക്കുന്നത്. അത്തരം ഒരു സ്ഥലത്ത് കേന്നമ്മിനോട് എന്ത് നിലപാടങ്ങൾ വിശീകരിക്കുക? അതേസമയത്ത് കെ എൻ എം വളരെ ദ്രോഹിക്കുന്ന സ്ഥലം, എൻ്റെ നാട്ടിൽ പാലക്കാടിയിൽ കെ എൻ എമ്മിൻ്റെ പേരിലുള്ള രണ്ട് പള്ളികളിലടത്ത് മൂന്നാമത്തെ പള്ളി കെ എൻ എമ്മിൻ്റെ അല്ല പള്ളി, ഞങ്ങളുടെ നാട്ടിലൊരു സംഘമുണ്ട്, പക്ഷെ ആ സംഘത്തിൽ ഭൂരിപക്ഷം ഈ ഫിത്തനക്കാരാണ്. അവിടുന്ന് 200 മീറ്റർ അപ്പുറത്ത് ദേവാസമിതിക്കാർ 10 സെന്റ് സ്ഥലം വാങ്ങിയപ്പോൾ പള്ളി ഉണ്ടാക്കാൻ, കാരണം അത്ര ദ്രോഹമാണ്. സുബൈ നിസ്കരിച്ചാൽ 15 മിനിറ്റ് അവിടുന്ന് പോകണം, അവിടെ ഇരിക്കാൻ പാടില്ല. ഖുതുബയിലൊന്നും ജിന്ന് പറഞ്ഞിട്ട് ആ ഖുതുബ കേട്ടിരിക്കാൻ കഴിയൂല. ഇങ്ങനെയുള്ള ദ്രോഹം കൊണ്ട് അപ്പൊ തമയ്യൂസ് നിർബന്ധമായി അവിടെ. അങ്ങനെ ഒരു ദേവാസമിതിക്കായി നമ്മളോടും കാട്ടിയാലോ? ഞങ്ങളോട് കാട്ടിയിട്ടുണ്ട് പലയിടത്തും. ഇപ്പൊ തലശ്ശേരി ഒരു തുടക്കത്തിൽ എന്താ കാട്ടിയത്? ഇക്കഴിഞ്ഞ റമദാനിൽ പ്രസംഗത്തിന്, ഈ റമദാനിൽ എല്ലാവരും 30 ദിവസം ക്ലാസ് ഉണ്ടാവും. 10 കൊല്ലത്തോടെ ഖുതുബ പറഞ്ഞ ആളാണ് ഞാൻ. ഞാനാണ് ഫദ്ലുല്ലാഹ് കുമ്മനെ അവിടെ ഖുതുബക്കാക്കിയത്. ആ ഫദ്ലുല്ലാഹ്ക്കപ്പോഴുള്ളത് ഇന്ന് ആ പള്ളി ആ കാണുന്ന രൂപത്തിൽ അന്ന് വലിയ പങ്ക് വഹിച്ചാളാണ് ഞാൻ. ഞാനെന്ത് എടുത്തു പറയല്ല. എന്നിട്ട് കഴിഞ്ഞ റമദാനിൽ എന്താ പറഞ്ഞാൽ അറിയോ? 7 ദിവസം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ, കാരണം ദേവാസമിതിക്കാർക്കാണ് ഇപ്പോഴുള്ള കമ്മിറ്റിയിൽ ഭൂരിപക്ഷം. അത് സി പി സലീമിൻ്റെ ഗൂഢമായ മറ്റൊരു കളി കൊണ്ട് വന്നതാണ്. അതുവേണ്ടി ഞാൻ പിന്നീട് വിശദിക്കുമ്പോൾ പറയുന്നില്ല, ഇരിക്കട്ടെ. ഭൂരിപക്ഷം അവർക്കായതുകൊണ്ട് 23 ദിവസം അവർക്ക് 7 ദിവസം ഞമ്മക്കും, 22 23. എന്നിട്ട് അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്താ അറിയോ? സക്കരിയ സലാഹി ക്ലാസ് എടുക്കാൻ പാടില്ല. ഏ എന്താ? ഞങ്ങളെ സിറ്റി പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. നിങ്ങളെ സിറ്റി പള്ളിയിൽ ഗുണ്ടായിസം കാട്ടിന് പുറത്താക്കിയുണ്ടാവും, അത് തലശ്ശേരിക്കതിന് പകരം വീട്ടിൽ. എന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ പാടില്ല എന്ന ഷർത്ത്. അപ്പൊ നമ്മളാളുന്ന സി പി സലീം പ്രസംഗിക്കാൻ പാടില്ല. ഏ രണ്ടാമത്തെ ഷർത്ത്, ശംസുദ്ദീൻ ബാലത്ത് പ്രസംഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മളാളുന്ന സുഹൃത്തും കത്രയും പ്രസംഗിക്കാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ നമ്മൾ 7 ആൾ പ്രസംഗിച്ച് പ്രസംഗം നടത്തി, അവരെ യോഗം വരെ പള്ളിൻ്റെ ഉള്ളിൽ നടത്തും, നമുക്കൊരു ക്ലാസ് നടത്താൻ പാടില്ല. അവസാനം പ്രശ്നമായി. ഇപ്പോൾ തലശ്ശേരി പള്ളി തീരുമാനിച്ച് രണ്ടും വേണ്ടവിടെ. അപ്പോൾ കുത്തുമ്പ നടന്നോട്ടെ, നേരത്തെ നടക്കുക ക്ലാസ് നടന്നോട്ടെ, നോട്ടീസ് വരെ രണ്ടുവട്ടും പുറത്ത് കൊടുത്തോളുക എന്ന് തീരുമാനിച്ചു. അപ്പം ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കണ സ്ഥലത്ത് നമ്മൾ എന്ത് കാട്ടും? എന്നാലും ഞങ്ങൾ നിങ്ങളപ്പം നിൽക്കട്ടെ കേട്ടോ എന്നാൽ നിൽക്കുമോ? അപ്പം മാറി നിൽക്കും. തമയ്യൂസ് നിർബന്ധമാവും. എൻ്റെ നാട്ടിൽ ദേവസമിതിക്കാർ 3-ാം പള്ളി ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ്? തമയ്യൂസ് നിർബന്ധമായതുകൊണ്ടാ. ഇതാ തമയ്യൂസ്, കേന്ദ്രമെന്ന് തുറന്നുസ്കരിക്കാൻ പറ്റേറ്റ പാലക്കാട് പള്ളി ഉണ്ടാക്കണേ. എന്നാ പ്രഖ്യാപിക്കുങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്ക് പള്ളിയിലോടത്തി നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കണു. ജമാഅത്തെ തുറന്നുസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടാ? എന്നാ അത് പ്രഖ്യാപിക്കുകയും. ജമാഅത്തെ അഹ്ലുൽ ഖിബ്ലക്ക് പുറത്താണ്, ഒരു മുശ്രിക്കുകളാണ്, അവരെ തുറന്നുസ്കരിക്കാൻ പാടില്ല. പ്രഖ്യാപിക്കുമോ? തബ്ലീഗ ജമാഅത്തിന് അല്ലേ, ശിർക്കില്ലാത്ത തബ്ലീഗ് ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലേ. അവിടുത്തെ ഇമാമ ശിർക്കൊന്നും ഇല്ലാത്ത ആളായിരിക്കും, നമ്മൾ ക്ലാസ്സിനൊക്കെ വരുന്ന ആളൊക്കെ ആയിരിക്കും, ചില വിദഗ്ധങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെ തുറന്നുസ്കരിക്കണല്ലേ, അവിടെ നമ്മൾ എന്തിനാണ് വേറെ പള്ളി ഉണ്ടാക്കണത്? അപ്പൊ തമയ്യൂസ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, തുറന്നുസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആരായി പറയുന്നത് തമയ്യൂസ് വേണമെന്ന് പറഞ്ഞ പലരും നിർബന്ധിക്കുന്ന ആള്. ഇപ്പൊ ഇസ്ലാഹ് മാസിക ഞാൻ മാറി എന്നപ്പോ എന്ത് തീരുമാനിച്ചു? നമ്മൾ രണ്ട് കൂട്ടർക്ക് ഇതിലും എഴുതണ്ട, നമ്മൾ പണ്ട് തുടർന്നത് പോലെ നമ്മളാ ലൈനിൽ പോയാൽ മതി. ഈ വിഭാഗീയത നമ്മൾ ഇടപെടണ്ട. നമ്മൾ കെ എൻ എമ്മിനെതിരില്, മടവൂരികൾക്കെതിരിൽ, ഇവർക്കൊക്കെ എതിരെ മുന്നോട്ട് പോകുക. ഞാൻ ഏതായാലും ഗൾഫിലേക്ക് പഠിക്കാൻ വേണ്ടി പോകണം, എൻ്റെ സ്ഥാനം പിന്നെ ഫൈസൽ മുസ്തിയാർ ഏറ്റെടുക്കണം എന്നാണ്. ഫൈസൽ മുസ്തിയാർ ഞങ്ങളെല്ലാവരും ഉണ്ട്.
അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ട് എന്തിനാ സലായി നിങ്ങൾ പോകണത്, നിങ്ങൾക്ക് ഈ പഠിച്ചു തന്നെ പറയാൻ ധാരാളമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നീ സത്യത്തിൽ കാര്യമില്ല ഫ്രൈസിലെ നിങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനത്തെ ഏറ്റെടുത്തു. പക്ഷെ 8 മാസം അവർ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഇപ്പം നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു. എന്താ കാരണം? നമ്മൾ തമയ്യൂസ് ഉണ്ടായില്ലാന്ന്, അതാ പ്രശ്നം. അമീറിനെ വിളിച്ചിട്ട് പറയണം, അമീറെ ഇസ്ലാഹിനെ കടണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ സഹായിക്കും ചെയ്യും, പക്ഷെ അമീർ നിലപാട് പ്രഖ്യാപിക്കണം. വലിയ ആള് വിളിച്ചിട്ട് പറയാ, അമീറിനോട് പറയാ, മദ്രസ കുട്ടികൾക്ക് വരെ യായ്വാദുള്ള മനസ്സിലായിട്ടും നിലപാട് പറയാത്ത ആൾ എന്നോട് നിലപാട് പറയാൻ പറയണേ. അപ്പൊ അമീർ പറഞ്ഞത്രേ, എനിക്ക് നിലപാട് പറയാൻ പറ്റൂലോ, ഞാൻ ഇസ്ലാഹിന്റെ ആളല്ലേ, ഇസ്ലാഹി രണ്ടിലും പെടാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കണം എന്നല്ലേ തീരുമാനിച്ചത്, അതെന്റെ നിലപാട്, എനിക്ക് അങ്ങനല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ആ എന്നാ അമീറെ രണ്ട് തോണിയിലും കാര്യമുണ്ട്, അത് ശരിയിട്ടില്ല. സക്കീരാന്റെ പണി സക്കീരാന്റെ ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ നിൽക്കുക, ഞങ്ങളിപ്പോ നിന്നാലേ ഞങ്ങൾ സഹായിക്കുള്ളൂ. അപ്പൊ തമയ്യൂസ് നിർബന്ധാണ്, അല്ലെങ്കിൽ ഇസ്ലാഹിനെ സഹായിക്കൂല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാണ് സക്കരിയ സലായി തമയ്യൂസ് പറഞ്ഞിട്ട് വിന്നിപ്പുണ്ടാക്കണോന്ന്. കണ്ടോ, ഇതാണ് വിഷയം. പിന്നെ സുഹൃത്തുക്കളെ, ഒരുപാട് ഒരുപാട് സ്ഥലത്ത് വരും ജനങ്ങളെ, ഒന്നെങ്കിൽ ഞങ്ങളിപ്പോ നിൽക്കാം അല്ലെങ്കിൽ നിൽക്കുക. ഇപ്പൊ നമ്മളെ ക്ലാസ്സിനും വരും, അവരെ ക്ലാസ്സിനും പോണ ആളുകളെ, അവരെന്താണ് മാറ്റി നിർത്തും. സക്കരിയാസലായി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഓൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഓനെ വിളിക്കണ്ട, മാറ്റി. അവർക്ക് അവർക്ക് തമയ്യൂസ് പറ്റും. നമ്മൾ തമയ്യൂസ് പറഞ്ഞപ്പോളാ, നമ്മൾ എന്തിനാ തമയ്യൂസ് പറഞ്ഞത്? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ പോയി കുറച്ച് ആളുകൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇറങ്ങി പോകണം ഇവിടെ നിന്നുണ്ടല്ലേ, ഗേറ്റ് തുറന്നിട്ടിരിക്കാനിട്ടല്ലേ. സൽമാൻ സലാഹി ഇവിടെ നിന്നോട്ടെ, ഫൈസലും ഇവിടെ നിന്നോട്ടെ, മിസ്കാത്തിയും ഇവിടെ നിന്നോട്ടെ, നമുക്ക് നാട്ടിൽ തർക്കങ്ങളൊന്നും ഇവിടെ പറയണ്ട. ഈ പ്രവാസികളായ ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്നത് ഈ തർക്കങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല നിലക്ക് പഴയ ആ മടവൂരിക്കെതിലും കെ എൻ എമ്മിനെതിരിലും ഖുറാഫിൽക്കെതിരുള്ള ആ ദൈവത്തിട്ട് മുന്നോട്ട് പോവുക. സൽമാനും ക്ലാസ് എടുക്കട്ടെ, മിസ്കാത്തിയും ക്ലാസ് എടുക്കട്ടെ, രണ്ടു കൂട്ടിന് സംഘടനാ പ്രവർത്തനം ഇവിടെ വേണ്ട, രണ്ടു കൂട്ടർക്ക് വേണ്ടി ഇവിടെ പിരിവും നടത്തണ്ട. വിളിക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടരും വിളിക്കുക, വരുന്നവരോട് പറയുന്നത് ആ വിഷയമൊന്നും ഇവിടെ പറയാൻ പാടില്ല. അങ്ങനെ മുന്നോട്ട് കൂടുന്ന ഇവിടെ തന്നെ തമയ്യൂസ്, ഇവിടെ തമയ്യൂസ് പറ്റൂലേ, ഇറങ്ങിപ്പോണം. സൽമാൻ സലാഹിക്ക് എന്നെ ദേവാസമത്തിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റുമോ? എല്ലാ കാര്യവും എനിക്ക് അംഗീകരിക്കാൻ വേണ്ട ചെലവിലൊക്കെ എനിക്ക് അഭിപ്രായം ആ എന്നാ പറ്റൂല, പറ്റൂല. 100 ദേവാസമത്തെ അംഗീകരിച്ചാലേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ തമയ്യൂസ് വേണല്ലേ, ഖത്തറിൽ തമയ്യൂസ് വേണല്ലേ. ഈ പോയത്തക്കാര് പറയണിന്റെ വൈരുദ്ധ്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ, പണ്ടത്തെ ഖുറാഫികളെക്കാളും കഷ്ടമായിപ്പോയി. വേദനയോടുകൂടിയ സുഹൃത്തുക്കളെ ഇത് പറയുന്നത്, നമ്മൾ വേറിട്ട് നിൽക്കാന്ന് പറഞ്ഞ് എന്തിനാരോ വേറിട്ട് നിൽക്കൽ നിർബന്ധമായ സ്ഥലത്ത് അഹ്ലുസുന്നയുടെ യഥാർത്ഥ ആദർശത്തിൽ നമുക്കൊരു ജുമാ തുടങ്ങാൻ ചിലപ്പോൾ നിർബന്ധിയരാകും. അപ്പൊ ജുമാ തുടങ്ങുമ്പോൾ 3 പേരായാലും തുടങ്ങിക്കോ, 40 തേങ്ങാൻ കാത്തു നിൽക്കണ്ട എന്നാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബുറൈ പറഞ്ഞത്. അത് അവിടെ ഉള്ള പള്ളിയിലുള്ളവരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് അതൊക്കെ ജനങ്ങളോട് നിങ്ങളൊന്ന് വ്യക്തമാക്കണം. ഇവിടെ നിന്ന് ഫൈസൽ മിസ്സിനെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എന്ത് പ്രശ്നം വന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ലജ്ന വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടാണ് മുന്നോട്ട് പോകണേ. ഷുറൂത്തിൽ നിങ്ങൾ എത്ര വട്ടം കൂടി? വൈരുദ്ധ്യങ്ങൾ ഘോഷയാത്രയല്ലേ ഉണ്ടായത് ലജ്ന കൂടിയിട്ട്? ഈ പഹലുൽ കിബില വന്നു, എന്താ ലജ്ന അവിടെ അല്ലേ? ലജ്നക്ക് ജീവല്ലേ? പറയുങ്ങൾ ജനങ്ങളോട്, ലജ്ന കൂടിയോ? ജനങ്ങളോട് വ്യക്താക്കി കൊടുക്കുകയും. അപ്പോ ജനങ്ങൾക്കിടയിൽ വിവരക്കേട് പ്രചരിപ്പിച്ച് തെൽബീസ് ഉണ്ടാക്കുക, ആ തെൽബീസിൽ മുതലെടുപ്പ് നടത്തുക, എന്നിട്ട് അതിന്റെ പേരിൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ തികഞ്ഞവരുന്നല്ല, നമുക്ക് ഒരുപാട് കുറവുകളുള്ളവരാ. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണ്, പക്ഷെ അന്യായമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കുറേ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു വിടും. എന്നാലും വിടൂല വെച്ചാല് ഞാനൊന്നിനും പോയിട്ടില്ലല്ലോ, ഞാൻ ആരെയും സ്വാധീനിക്കാൻ പോടൊന്നു, ഞാൻ ആരെയും സ്വാധീനിക്കാൻ പോയിട്ടില്ലല്ലോ. എനിക്ക് സ്വാധീനിക്കേണ്ട കാര്യമല്ല ഇത്, പരലോകത്തിന്റെ കാര്യമാണ്. ഓ മാണിക്ക് നിന്നോട്ടെ, ആരെയും നന്നാക്കി നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇവിടെ അല്ല. ഞാനുമായി ബന്ധപ്പെട്ട എന്നെ വ്യക്തിപരമായി സ്നേഹിച്ചിരുന്ന ആളുകൾ ഞാനിവിടെ വന്നിട്ട് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ എന്നെ കൊണ്ടുവന്ന ഖത്തർ കനഡ ദേവ സെന്ററിലെ ആളുകൾ എന്നോട് ചോദിച്ചില്ല, എന്താ സക്കരിയ സലാഹി പ്രശ്നം? ചോദിക്കണ്ടേ? ഏയ്, ചോദിക്കേണ്ട ആവശ്യമില്ല, വേണ്ട, ചോദിക്കണ്ട. എൻ്റെ എനിക്കെന്ത്, ഞാൻ ഇതിൽ നിൽക്കണത് എൻ്റെ പരലോകത്തിന് വേണ്ടിയാ. ഓലെ നിൽക്കണ ഓല പരലോകത്തിന് വേണ്ടിയായിരിക്കും, ഓലോട് നിന്നോട്ടെ. നോക്കി നിങ്ങൾ എന്തൊരു ഫിത്തന, ഒരു ക്ലിപ്പ് കൊണ്ടാണ് ഈ ഫിത്തന ഉണ്ടാക്കിയത്. UAE-യിലുള്ള ഒരുത്തനാണ് ഈ ഫിത്തന ഇറക്കിവിട്ടത്. ആ ക്ലിപ്പ് ഉണ്ടാക്കി ഫിത്തന ഇറക്കിവിട്ടവൻ ആരായാലും അള്ളാഹു അവന് വ്യക്തമായി കൊടുത്തോളൂ. അത്രേ ഉള്ളൂ. ഞാൻ ആ ക്ലിപ്പ് പറഞ്ഞ കാര്യം എന്താന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാക്കി നുണകളുടെ മാലപ്പടക്കം ഉണ്ടാക്കി ഈ ഫിത്തനൊക്കെ ഉണ്ടാക്കിയത് അവരാണ്. അത് ഏറ്റുപിടിച്ചവർ ആരായാലും അവർക്ക് അള്ളാഹു അർഹമായത് കൊടുക്കും. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അഹ്ലുൽ ഖിബലയും തമയ്യുസും എന്ന ഈ വിഷയം ഞാൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാര്യങ്ങൾ വിശദീകരിക്കാം. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ വാക്കിൽ ചിലപ്പോൾ ഞാൻ അല്പം വൈകാരികമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആരോടൊരു വിരോധമല്ല, പക്ഷേ ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി അവധാനത നമ്മൾ കാണിച്ചില്ലെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാകും. ചാടി വീണ് പ്രതികരിച്ചിട്ട് സാധാരണക്കാർക്ക് എന്തും പറയാൻ ദീനിൻ്റെ പേര് ലൈസൻസ് കൊടുക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. എന്താണ് പറഞ്ഞത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വലിയ മീറ്റിംഗ് കൂടിയിട്ട് പറയാണ്, ഓ ഈ ക്ലിപ്പ് കേട്ടാലേ ഇയാൾക്ക് എന്തോ ഗൂഢ അജണ്ട ഉണ്ട് കേട്ടോ, അത് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണത്. ഏയ്, എന്നിട്ട് അത് വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ എന്താണ് മൂന്നാൾ ജുമ അടങ്ങാറുന്നതും എന്താണ് അഹ്ലുൽ ഖിബ്ല എന്നൊക്കെ ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തന്നാൽ തിരുത്താൻ തയ്യാറാണ്. ആരോടും ഒരു വിദ്വേഷവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് കാലം നമ്മളൊക്കെ ജീവിക്കുള്ളൂ. ആ കുറച്ച് കാലം നല്ലത് മാത്രം പറഞ്ഞ്, നല്ല ആളുകളുമായി മാത്രം കൂട്ടുകൂടി, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം പഠിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ആഗ്രഹം. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകളുമായുള്ള ബന്ധങ്ങൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്. ജനങ്ങളെ തൃപ്തിക്കു വേണ്ടി സംസാരിക്കുക അത് ഭയങ്കര ദുരന്തമാണ്. അള്ളാഹുവിൻ്റെ കോപമുള്ള കാര്യമാണോ അത്? ജനങ്ങൾ മുഴുവൻ തൃപ്തിപ്പെടുന്നതാണെങ്കിലും നമ്മൾ പറയാൻ നിൽക്കാൻ പാടില്ല. നമ്മൾ ജനങ്ങളെ തൃപ്തിയല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആരും തെറ്റുപറ്റാത്തവരല്ല. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ, ആര് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖിൽ ഉറച്ചു നിൽക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച് അപ്പുറത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. അല്ലാഹു മൻസൂർ മൻ നസ്റുദ്ദീൻ വഖദുൽ മൻ ഖദല ഇസ്ലാം വൽ മുസ്ലിമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.